ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരമൊരു വിഷയം സമകാലീന ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോക്ടർ അംബേദ്കറെ ഇത്ര പ്രതീക്ഷയോടെയും ഗൗരവപൂർവവും ഇന്ത്യൻ സമൂഹം നോക്കിക്കണ്ട മറ്റൊരു നിമിഷം ഇല്ല. തോന്നുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വിമല ആത്മാഹൂതി ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലെമ്പാടും രൂപപ്പെട്ടു വന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രാഷ്ട്രം പൂർണ്ണമായും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കറിലേക്കായിരുന്നു എന്നത് യാദൃച്ഛികമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യൻ സമൂഹം ഏറ്റവും ആരാധനയോടെ നോക്കിക്കണ്ട ഗാന്ധിയിലേക്കോ നെഹ്റുവിലേക്കോ പട്ടേലിലേക്കോ ഒന്നും നോക്കാതെ ഡോക്ടർ അംബേദ്കറിലേക്ക് വീണ്ടും വീണ്ടും ഇന്ത്യ രാഷ്ട്രം നോക്കിയത് എന്ന കാര്യം നാം ഗൗരവമായി എടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതൊരു യാദൃച്ഛികതയല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ രാഷ്ട്രം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കുത്തരം, ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന, ഇന്ത്യയിലെ പട്ടികാതിപട്ടികവർഗ ജനവിഭാഗങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ജനത മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഏതൊക്കെയോ തരത്തിലുള്ള പരിഹാരങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തയിലുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെമ്പാടുമുള്ള രാഷ്ട്രീയ നേതൃത്വവും വൈജ്ഞാനിക നേതൃത്വവും ഡോക്ടർ അംബേദ്കറിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരി ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് 3 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനിയും പറയാനുണ്ട് എന്നാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ് ഇത് പറയുന്നത്, നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, 3 മണിക്കൂറല്ല 30 ദിവസം തുടർച്ചയായി സീതാറാം യെച്ചൂരി പ്രസംഗിച്ചാലും തീരാത്ത, വ്യാഖ്യാനിച്ച് തീരാത്ത ഒരു ആശയപ്രപഞ്ചമാണ് ഡോക്ടർ അംബേദ്കർക്കുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇവിടെ നമുക്കെന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ദലിതർക്ക്, ഞങ്ങളിപ്പോൾ KSEBയിലെ പട്ടികാതിപ്പട്ടികവർഗ എംപ്ലോയീസാണ്, നമുക്ക് നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമുദായ നേതൃത്വത്തിന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ നാളിതുവരെ ഇന്ത്യ രാഷ്ട്രം ഡോക്ടർ ബി ആർ അംബേദ്കറെ കണ്ടിരുന്നത് ഇന്ത്യയിലെ പട്ടികാതിപ്പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രം എന്നത് അടിവരയിടേണ്ടതുണ്ട്, മാത്രം പോരാടിയ ഒരാൾ എന്ന നിലക്കാണ് ഡോക്ടർ അംബേദ്കറെ വിലയിരുത്താൻ ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. ഒട്ടൊക്കെ നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നമ്മുടെ സമുദായത്തിൻ്റെ ഒരു നേതാവ് മാത്രമാണ് എന്നൊരു സങ്കല്പം പലപ്പോഴും നമ്മളെയും പിടികൂടി. എന്നാൽ ഈ ഒരു സങ്കല്പനത്തെ അട്ടിമറിക്കുന്ന, മാറ്റിമറിക്കുന്ന സംഭവവികാസങ്ങളാണ് സമകാലീന ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഞാൻ ആമുഖമായി പറഞ്ഞൊരു കാര്യം. ഇന്ത്യയിലെ മറ്റാർക്കും ഇല്ലാത്ത എന്തൊക്കെയോ അഭിപ്രായങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നൽ ഇന്ത്യൻ ഇൻ്റലിജൻസിയെ, ഇന്ത്യയിലെ ബൗദ്ധിക മണ്ഡലത്തെ പിടികൂടിയിട്ടുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തെ പിടികൂടി. അതോടൊപ്പം തന്നെ യൂറോപ്പിലെ ജിപ്സികൾ, യൂറോപ്പ് പോലെ ഏറ്റവും വികസിതമായ സ്ഥലത്തെ ജിപ്സികൾ ഇന്ത്യയിൽ വരികയും അവരുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വരികയും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വീടടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മ്യൂസിയങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സിദ്ധാന്തത്തെ സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും ചെയ്തതിന് ശേഷം അവർ പ്രഖ്യാപിച്ചൊരു കാര്യം, ഞങ്ങളുടെ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് എന്നാണ്. നമ്മുടെ ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും വികസിതമായ സമൂഹങ്ങളിൽ അവഗണിക്കപ്പെട്ട വിഭാഗത്തിനും പ്രതീക്ഷ നൽകുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണെന്നാണ് ആ സംഭവം തെളിയിക്കുന്നത്. മൂന്നാമതൊരു കാര്യം, ഇന്ത്യയിൽ നോബൽ പ്രൈസ് കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെൻ അദ്ദേഹത്തിന് യൂറോപ്യൻ പര്യടന വേളയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാമ്പത്തിക ശാസ്ത്രത്തെ സാമൂഹിക നീതിയുമായി ബന്ധിപ്പിക്കണമെന്ന് ഞാൻ പഠിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറിൽ നിന്നാണ്. അംബേദ്കറെ
അദ്ദേഹം അർഹിക്കുന്ന തരത്തിൽ ഇന്ത്യ ആദരിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ടെന്ന്. ഇത് പറഞ്ഞത് ഡോക്ടർ അമർത്യ സെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ആമുഖമായി പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടിൽ അംബേദ്കറെക്കുറിച്ച് നമുക്ക് തന്നെ ഉണ്ടായിരുന്ന ഭാവനകൾ, ഇന്ത്യക്ക് തന്നെ ഉണ്ടായിരുന്ന ഭാവനകൾ മാറിമറിയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം മുൻനിർത്തി വേണം ഡോക്ടർ അംബേദ്കറിൻ്റെ ഓരോ വരികളും ഓരോ പുസ്തകവും ഇനി മുതൽ നമ്മൾ വായിക്കാൻ, അംബേദ്കറെക്കുറിച്ചുള്ള ഓരോ ചിന്തയും ഇനി നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആയിരിക്കണമെന്നാണ്. അതൊരു സ്വാഭാവികമായും പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധീരധീരം പോരാടിയ ഒരാൾ എന്ന നിലക്ക് രോമാഞ്ചജനകമായ കാര്യങ്ങളൊന്നും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇന്ത്യ ലോകത്തിന് പ്രതീക്ഷയായ ഒരു വലിയ ബിംബമായി അംബേദ്കർ എങ്ങനെയാണ് മാറിത്തീർന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുക. അത് അത്തരമൊരു ആലോചന നമ്മുടെ ഒരു ഭാവി കൂടിയാണ്, ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ ഒരു ഭാവി കൂടിയാണ്. ഡോക്ടർ അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ജനാധിപത്യ സങ്കല്പം ലോകത്ത് രൂപം കൊള്ളുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗ്രീക്ക് കാലയളവിലൊക്കെ അവിടെ ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്ലേറ്റോ അടക്കമുള്ള തത്വചിന്തകർ ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്നേയില്ല. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി, പൊതുജനങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ബുദ്ധിയും വിവേചനവും ഉള്ളൊരു വിഭാഗമായി പ്ലേറ്റോ അംഗീകരിച്ചിരുന്നില്ല. ഒരു നോബിൾ ക്ലാസ്സിന് മാത്രമേ, എന്ന് പറയുന്ന സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വർഗത്തിന് മാത്രമേ ഭരിക്കാനുള്ള കഴിവും ഉള്ളൂ, അതുകൊണ്ട് അതിനുള്ള അവകാശവും അവർക്ക് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പ്ലേറ്റോയുടെ ജനാധിപത്യ സിദ്ധാന്തമെന്ന് പറഞ്ഞു. അങ്ങനെ നോബിൾ ആയിട്ടുള്ള സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ളവരുടെ ബെനവോളൻസിലാണ്, അവരുടെ ഉദാരതയാണ്, അവർ നല്ല മനുഷ്യരായിരിക്കുക, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്ന അവരുടെ ഉദാരതയിലാണ് സമൂഹം ജീവിക്കേണ്ടതെന്ന് പ്ലേറ്റോ കരുതിയിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളോളം സമൂഹത്തിൽ നോബിൾ ക്ലാസ്സാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. മഹാരാജാവിൻ്റെ അധികാരം എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ അറൈവ്ഡ് ഫ്രം ഡിവൈൻ, ഇറ്റ് ഈസ് എ ഡിവൈൻ റൈറ്റ്, അത് ദൈവികമായ റൈറ്റായിട്ടാണ്. തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ നമ്മളെ എന്തിനാണ് ഭരിച്ചത്, ആരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ ഡിവൈൻ റൈറ്റ്, അത് ദൈവം തന്നിട്ടുള്ളൊരു അധികാരമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ദൈവം തന്ന അധികാരത്തിലൂടെ ലോകം മുഴുവൻ രാജാക്കന്മാർ ഭരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് യൂറോപ്പിലെ എൺലൈറ്റൻമെൻറ്റ്, യൂറോപ്പിലെ നവോത്ഥാനം എന്ന് വിളിക്കാവുന്ന എൺലൈറ്റൻമെൻറ്റ് രൂപം കൊള്ളുകയും തത്വചിന്താപരമായ വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു ഒരു ഒരു പശ്ചാത്തലം. അതോടൊപ്പം തന്നെ വ്യാവസായിക വിപ്ലവത്തിലൂടെ രൂപം കൊണ്ടിട്ടുള്ള പുതിയ സാമ്പത്തിക സാമൂഹിക പരിതസ്ഥിതികൾ, ടെക്നോളജിയുടെ കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല ഭൗതികമായ സാഹചര്യങ്ങളാണ് ഈ നോബിൾ ക്ലാസിൻ്റെ മഹാരാജാവിൻ്റെ അധികാരത്തെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ അധികാരമെന്ന് പറയുന്ന പുതിയൊരു ടെർമിനോളജിയിലേക്ക്, പുതിയൊരു പദാവലിയിലേക്ക് ലോകം പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ ജനങ്ങളുടെ അധികാരം, ജനങ്ങളാൽ ഭരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ രൂപം കൊള്ളുന്നത് പഴയ കാലത്തിൽ നിന്ന് ഭിന്നമായ ഭൗതികമായൊരു പരിസരത്തിലാണ്. പിൽക്കാലത്ത് മുതലാളിത്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക സംവിധാനം രൂപം കൊള്ളുന്നു. ആവി എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ പുതിയൊരു ടെക്നോളജി രൂപം കൊള്ളുന്നു. ലോകം മുഴുവൻ മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ട് പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ പല തലങ്ങളിൽ നടന്ന മാറ്റങ്ങളുടെ ഒരു ഔട്ട്പുട്ട് എന്ന നിലക്കാണ് ജനങ്ങൾക്ക്, ജനങ്ങളുടെ ഇച്ഛയെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സാധ്യതയുണ്ട് എന്ന് കാണുകയും, അങ്ങനെ ജനങ്ങൾക്ക് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന മൗലികമായ തത്വങ്ങൾ സംഭാവന ചെയ്യുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങൾ ലോകത്ത് രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. ഈ ജനാധിപത്യ രാഷ്ട്രങ്ങൾ രൂപം കൊള്ളും, അതിങ്ങനെ സ്വാഭാവികമായി രൂപം കൊള്ളുകയായിരുന്നില്ല, മറിച്ച് ഈ രാജാധികാരത്തിനെതിരെ നിന്ന രക്തരൂക്ഷിതമായ സമരങ്ങളും അതോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ചു പൊരുതി എന്ന് പറയാവുന്ന വിധം ഓരോ അവകാശങ്ങളും വലിയ വലിയ സമരങ്ങളിലൂടെയാണ് ഉറപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ സ്ത്രീകളുടെ തുല്യനീതിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമകാലീന നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 1920 മാത്രമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് എന്നതാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കാതിരിക്കാൻ ഒട്ടനവധി ന്യായങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ജനാധിപത്യ അവകാശങ്ങൾ സ്വാഭാവികമായും വന്നു ചേരുന്നതല്ലെന്നും അത് ജനങ്ങളുടെ തന്നെ നിരവധിയായ സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണെന്നുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ഭൗതികമായ ചില അടിസ്ഥാനങ്ങളുണ്ട്, സാമ്പത്തിക മണ്ഡലത്തിലും
അടക്കമുണ്ടായ ചില മാറ്റങ്ങൾ അതിൻ്റെ പ്രേരണയായിട്ടുണ്ട് എന്ന് നമ്മൾ കാണും. ഇങ്ങനെയുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യമെന്ന് വിളിക്കുന്ന പുതിയൊരു സംവിധാനം, അത് ലോകത്തിന് വാഗ്ദാനം ചെയ്തത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ഒരു മൂല്യമണ്ഡലമായിരുന്നു. ഈ ലോകത്തെ ജനിച്ച മുഴുവൻ മനുഷ്യർക്കും നീതി ഉറപ്പാക്കുന്ന, സമത്വം ഉറപ്പാക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു പുതിയ സാഹോദര്യപൂർവ്വം ജീവിക്കുന്ന പുതിയൊരു വാഗ്ദാനം ജനാധിപത്യ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇത് ലോകവ്യാപകമായി തന്നെ പിൽക്കാലത്ത് പല രൂപത്തിലുള്ള ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ രൂപീകരണത്തിനിടയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എന്നത് എൻ്റെ സമരങ്ങളുടെ ഒക്കെ ഒരു ചരിത്രം വേറെയാണ്. മറിച്ച് ഈ കൊളോണിയൽ കാലഘട്ടത്തിലെ ബ്രിട്ടൻ്റെ മാതൃകയിലോ അല്ലെ യൂറോപ്പിൻ്റെ മാതൃകയിലോ ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ കൊളോണിയൽ ഇൻവേഷൻ്റെ ഭാഗം കൂടിയായിട്ടാണ് അതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് കോളനികളുടെ അധിനിവേശത്തിൻ്റെ ഭാഗമായാണ് ഈ പാർലമെൻ്ററി ജനാധിപത്യം പോലുള്ളൊരു ജനാധിപത്യ സംവിധാനം ഇന്ത്യ അടക്കമുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ രൂപം കൊള്ളുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ലോകവ്യാപകമായി തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാൽ ഭരിക്കപ്പെടുന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ഉണ്ടാവുകയും ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മൗലികമായ കടമ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണെന്നുള്ളൊരു തത്വം ലോകത്തിന് സംഭാവന ചെയ്തത് ഈ ജനാധിപത്യ ഗവൺമെൻറ്റുകളാണ്. ആ ഒരു പ്രക്രിയയാണ്. എന്നാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആരും നമ്മുടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് തന്നെ ഈ ജനാധിപത്യ തത്വങ്ങൾക്കെതിരായി പ്രവർത്തിച്ചെന്ന് വരാം. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ജനാധിപത്യം എന്ന് പറയുന്ന തത്വത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നം, ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ തന്നെ വിനാശകാരികളായ രാഷ്ട്രീയ ശക്തികളാണെന്നുള്ളതാണ് ഇന്ന് ജനാധിപത്യം നേരിടുന്ന മൗലികമായ വെല്ലുവിളികളിലൊന്ന്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാ സ്ഥലത്തും. ഇപ്പം ട്രംപിനെ പോലൊരാൾ, ട്രംപ് കുഴപ്പക്കാരനാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. എന്തുകൊണ്ട് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നിടത്താണ് നമ്മൾ ജനാധിപത്യത്തെ സംബന്ധിച്ച ആലോചന സൂക്ഷ്മമായി പ്രവർത്തിക്കേണ്ടത്. ഈ മനുഷ്യർ മുഴുവൻ പൊട്ടന്മാരായതുകൊണ്ടും ട്രംപിന് കുറേ പൈസയുള്ളത് കൊണ്ടും വ്യാജ്യമായ പ്രചാരണം കൊണ്ടാണ് ട്രംപ് ജയിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. മറിച്ച് എന്തുകൊണ്ടായിരിക്കാം യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ, ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളിൽ, എന്തിന് ഏറ്റവും കേൾവി കേട്ട ഫ്രാൻസിൽ പോലും വലിയ കടുത്ത ദേശീയവാദികളുടെ പ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഇന്ത്യയിൽ ഈ സംഘപരിവാർ ശക്തികൾ വലിയ കുഴപ്പക്കാരാണെന്നാണ് എല്ലാവരുടെയും ഒരു വിമർശനം. കുഴപ്പക്കാർ തന്നെ, എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ പറയുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന ചോദ്യം നമ്മളതിൻ്റെ കൂടെ ചോദിക്കാതിരിക്കുന്നു. അതായത് ഏത് ജനാധിപത്യത്തിൻ്റെ മൂല്യത്തിനെതിരെ നിൽക്കുന്നവനും തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്നൊരു സാധ്യത ജനാധിപത്യത്തിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ജനാധിപത്യത്തെ ഘടനാപരമായി തന്നെ മനസ്സിലാക്കുക എന്ന മർമ്മപ്രധാനമായ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നു. ഇക്കാര്യത്തിൽ ലോകത്തിലെ പൊളിറ്റിക്കൽ ഫിലോസഫിക്കകത്ത് ജനാധിപത്യത്തെ ഘടനാപരമായി പൊളിച്ചെഴുതിയ മഹത്തായ സംഭാവനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് അംബേദ്കറിൻ്റെ ഒരു പ്രാധാന്യം. ഞാൻ പറയുന്നത് ഇത് പട്ടികക്കാരുടെ, ഇന്ത്യയിലെയും കേരളത്തിലെയും പട്ടികക്കാരുടെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. ലോകം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിക്ക് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ സവിശേഷമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ ചരിത്രത്തെക്കുറിച്ച് ദീർഘമായൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പാഠപുസ്തകങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്ബോധനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇന്ത്യ മഹാരാജ്യം രൂപപ്പെട്ടത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ നിന്നാണ്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. ഇന്ത്യ എന്ന രാജ്യം നിലവിൽ വന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലൂടെയാണെന്നുള്ളൊരു വലിയൊരു പ്രചാരണം ദേശീയവാദികളുടെ പക്ഷത്തുനിന്ന് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഏറെക്കുറെ നമ്മളുമൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഗാന്ധിയാണ് അതിൻ്റെ ഒരാൾ എന്നും കൂടി നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ ഗാന്ധിയോട് സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ഗാന്ധിയോട് ചോദിച്ചു, അതെ മഹാത്മാഗാന്ധി, താങ്കൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ നേടിത്തന്നു, താങ്കൾക്ക് എന്താണ് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് തോന്നുന്നത്? ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാനങ്ങനെ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമൊന്നും മേടിച്ചു തന്നിട്ടില്ലെന്നാണ് ഞാൻ ആദ്യത്തെ മറുപടി.
ഇനിയിപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാനിങ്ങനെയൊക്കെ ജീവിക്കുമായിരുന്നു. അതാണ് ഒരു കൺവിക്ഷൻ, ഗാന്ധി പറയുന്നൊരു കാര്യം. അപ്പം നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്ന ഗാന്ധി, നമുക്ക് ഗാന്ധി പോലും അങ്ങനെ വിചാരിക്കുന്നില്ല. അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അദ്ദേഹം പറഞ്ഞത് ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുമായിരുന്നു. അപ്പം ഗാന്ധിയുടെ ജീവിതത്തെപ്പോലും നമ്മൾ മറ്റൊരു തരത്തിൽ മാത്രം മനസ്സിലാക്കുകയും സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നിർമ്മിച്ചത് എന്നതൊരു വലിയ നുണകളിലൊന്നാണ്, ചരിത്രത്തിലെ വലിയ നുണകളിലൊന്നാണ്. ഇന്ത്യ രാജ്യം യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത് പ്രധാനപ്പെട്ട രണ്ട് ധാരകളാണ്. അതിലൊന്ന് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരായ സമരങ്ങളാണ്. എന്നാൽ രണ്ടാമത്തേത് ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളാണ് ഒരു ജനാധിപത്യ ഇന്ത്യയെ ഉണ്ടാക്കുന്നതിൽ നിർണായകമായ സംഭാവന ചെയ്തത്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ മാത്രമായിരുന്നു, ബ്രിട്ടീഷ് വിരുദ്ധ കലാപം തീർച്ചയായും അതിൻ്റെ ഭാഗമാണ്, ആ കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷെ അത് മാത്രമാണെന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു വലിയൊരു നുണയാണ്. മറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾ സംഭാവന ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടറി ആയിരിക്കുന്നത് ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു. ഈ ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഇത്രയും പ്രസക്തമാകാൻ കാര്യം, ഇന്ത്യ എന്നത് സമത്വമെന്ന ആശയം, സമത്വമെന്ന ലോകബോധം അജ്ഞാതമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ത്യ. നമ്മളറിയണം, ഇന്ത്യയിൽ ആരും അപരന് നീതി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ. കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അന്യന്റെ അവകാശം ഹരിക്കേണ്ടത് എൻ്റെ ധാർമ്മിക ബാധ്യതയാണെന്ന് വിചാരിക്കുന്ന മനുഷ്യർ ജീവിച്ച ഒരു സ്ഥലമാണ് ഇന്ത്യ. അതായത് ഒരു അയിത്തക്കാരനോട് അയിത്തം പാലിക്കേണ്ടത് എൻ്റെ മതപരമായ ബാധ്യതയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതല്ലാതെ വ്യക്തി എന്ന നിലക്കുള്ള എനിക്ക് അവനോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളത് കൊണ്ടൊന്നും അല്ല, മറിച്ച് ഒരു ഹിന്ദു എന്ന നിലയിൽ, ഒരു സനാതന ഹിന്ദു എന്ന നിലയിൽ അയിത്തം പാലിക്കാൻ ധാർമ്മികമായി ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അവനെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റാതിരുന്നു, അവൻ്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അവൻ്റെ കൂട്ടത്തിൽ ഞാൻ പെണ്ണ് കെട്ടാതിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു യുക്തി. അപ്പോൾ അന്യൻ്റെ അവകാശങ്ങൾ മാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഹനിക്കേണ്ടതുണ്ട് എന്നുകൂടി പഠിപ്പിച്ച ഒരു സമൂഹത്തിനകത്ത് നീതി വേണമെന്ന് പറഞ്ഞ ആഭ്യന്തര ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ജനാധിപത്യം എന്ന വാക്കിനെ കോയിൻ ചെയ്തത്. അപ്പോൾ ഗാന്ധിയോട് ഒരിക്കലിങ്ങനെ ചോദിച്ചു, ഈ മിശ്ര ഭോജനത്തെ സംബന്ധിച്ച് ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ കഴിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞൊരു മറുപടി, അത് ഈ വൈഷ്ണവ സ്ത്രീകൾ, ഗാന്ധി വൈഷ്ണവനായിരുന്നു നിങ്ങൾക്കറിയാം, വൈഷ്ണവ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കാറില്ല, അവർ പുരുഷന്മാർ കഴിച്ചതിന് ശേഷമാണ് അവർ കഴിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹമില്ലെന്നാണോ അർത്ഥമെന്നാണ് ഗാന്ധി ചോദിക്കുന്നൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ സവർണൻ അവർണനോടൊപ്പം ഭക്ഷണം കഴിക്കാത്തത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല എന്ന് മേ ബി ഗാന്ധിയുടെ പൊസിഷൻ ശരിയായിരിക്കും ഞാൻ വിചാരിച്ചു. വ്യക്തി എന്ന നിലയിൽ അവൻ്റെ സ്നേഹത്തിൻ്റെയോ സ്നേഹക്കുറവിൻ്റെയോ പ്രശ്നമല്ലത്, മറിച്ച് ഒരു മതം, ഒരു നീതിബോധം അവനെ പ്രേരിപ്പിക്കുന്നൊരു കാര്യമാണ് അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കരുത് എന്നത്, അവനെ പഠിപ്പിച്ചെടുക്കുന്നൊരു കാര്യമാണ്. അത്തരമൊരു സമൂഹത്തിനകത്ത് ജനാധിപത്യം ഫങ്ഷൻ ചെയ്തതിന് സ്വാഗത പ്രസംഗനോടെ സൂചിപ്പിക്കുന്നു, നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യം കിട്ടി സാമൂഹികമായി അനീതിയാണെന്ന് പറഞ്ഞു. ഇത്തരമൊരു സമൂഹത്തിൽ ജനാധിപത്യം ഫങ്ഷൻ ചെയ്യത്തില്ല. ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, ജനാധിപത്യം എന്ന തത്വം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അപരനെ കാണാൻ നമുക്ക് കഴിയണം. അപരൻ എന്ന് പറയുന്ന നമുക്ക് പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യജീവിയെ നമ്മളെപ്പോലെ തന്നെ കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഫങ്ഷൻ ചെയ്ത് തുടങ്ങത്തുള്ളൂ. ഇന്ത്യയുടെ വലിയൊരു പ്രശ്നം, ഇന്ത്യയുടെ തത്വചിന്താ ചരിത്രത്തിൽ വലിയൊരു പ്രശ്നം, അതിൽ അപരത്വം ഇല്ല എന്നതാണ്. ഇന്ത്യൻ തത്വചിന്തയുടെ ഏറ്റവും ഉന്നതമായൊരു കാറ്റഗറിയായി നമ്മൾ പറയുന്നത് അദ്വൈതമാണ്. അദ്വൈതത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു 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 ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ്. അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ബ്രഹ്മം എന്നാണ്. ഞാൻ ബ്രഹ്മമാകുന്നതോടെ ഞാൻ എന്ന് പറയുന്ന ഈ മാക്രോകോസത്തിലേക്ക്, മാക്രോകോസമാണ് സൂക്ഷ്മ രൂപമായിട്ടുള്ള എന്നിലേക്ക് ഈ വിശ്വപ്രപഞ്ചം, ബ്രഹ്മം എൻ്റെ ഞാൻ തന്നെയായി മാറുന്നൊരു ഘട്ടത്തിൽ എനിക്ക് പുറത്തൊരു യാഥാർത്ഥ്യമില്ല എന്ന ഒരു ഒരു ബോധ്യത്തിലേക്കാണ് ഓരോ മനുഷ്യനും വരുന്നത്. എനിക്ക് പുറത്തൊരു ഞാൻ തന്നെയാണ് ബ്രഹ്മം, എനിക്ക് പുറത്ത് മറ്റൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ല എന്നാണ്.
അങ്ങനെ നമുക്ക് പുറത്തുള്ള എല്ലാത്തിനെയും റദ്ദ് ചെയ്യുന്ന ഒരു തത്വചിന്താ പദ്ധതിയാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യയെ ഭരിച്ചത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ തത്വചിന്താ പാരമ്പര്യത്തിനകത്ത് വിജ്ഞാനമെന്നത് ഒരാൾക്ക് മറ്റൊരാളുമായി പങ്കുവയ്ക്കാനുള്ളതല്ല, ഒരാൾക്ക് മറ്റൊരാളോട് പങ്കുവയ്ക്കാനുള്ളതല്ല വിജ്ഞാനമെന്ന് പറഞ്ഞു, മറിച്ച് വിജ്ഞാനം രഹസ്യ എന്നാ പറയുക, ഗുരു ശിഷ്യൻ്റെ ചെവിയിൽ രഹസ്യമായി ഓതിക്കൊടുക്കുന്നതിനെയാണ് നമ്മൾ വിജ്ഞാനമെന്ന് പറഞ്ഞത്. അങ്ങനെ മറ്റൊരാൾ കേൾക്കാതെ രഹസ്യമായി പങ്കുവയ്ക്കുന്നൊരു കാര്യമായി വിജ്ഞാനത്തെ കാണുകയും വിജ്ഞാനം പുറം ലോകവുമായി പങ്കുവെക്കാതിരിക്കുകയും വിജ്ഞാനമെന്ന നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യേണ്ട കാര്യമായി മാറുകയും അങ്ങനെ അക്യുമുലേഷൻ്റെ ഒരു ഉന്നതമായൊരു ഘട്ടമെത്തുമ്പോൾ പ്രപഞ്ചവുമായുള്ള മുഴുവൻ ബന്ധവും വിച്ഛേദിച്ച് അവൻ കാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സന്യാസത്തിൻ്റെ ഒരു യുക്തി. അങ്ങനെ പുറത്തുള്ള മനുഷ്യരെയും പുറത്തുള്ള പ്രപഞ്ചത്തെയും നിർവീര്യമാക്കുന്ന തത്വചിന്താ പദ്ധതികൾ പോലും പ്രബലമായിരുന്ന ഇന്ത്യക്കകത്ത് ജനാധിപത്യം എന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ജനാധിപത്യം തികച്ചും അപരിചിതമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്കകത്തുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ പോലും ജനാധിപത്യത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിരുന്നില്ല എന്നുകൂടി നമ്മൾ കാണുന്നു. ജനാധിപത്യത്തിൻ്റെ ഭാഷ അവർ ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ 1920 ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. ഗാന്ധി AICCയുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടതായിട്ട് ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഗാന്ധി പറഞ്ഞത് അങ്ങോട്ട് കേട്ടിട്ടുള്ളതല്ലാതെ അവരിങ്ങോട്ട് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഗാന്ധി അനുസരിച്ചതായിട്ട് നാളെ ഇതുവരെ ആർക്കും അറിയത്തില്ല. ഗാന്ധി അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വ്യക്തമായി എഴുതിയൊരു കാര്യം, എനിക്ക് ബാധ്യത എൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമേ ഉള്ളൂ എന്നാണ്. എൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രം എനിക്ക് ബാധ്യതയുള്ളൂ, ഉത്തരവാദിത്വമുള്ളൂ എന്ന് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് ഗാന്ധി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്നത് തികച്ചും അജ്ഞാതമായൊരു കാര്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബെനവോളൻസിലാണ്, അദ്ദേഹത്തിൻ്റെ ഉദാരതയാണ്. പട്ടിക ദലിതരെയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പാവപ്പെട്ടവരോട് ഭയങ്കര സഹാനുഭൂതിയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ജനാധിപത്യവാദിയായിരുന്നില്ല, ജനാധിപത്യ തത്വങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ AICC എന്ന് പറയുന്ന കമ്മിറ്റിയോ ഒരു കൂട്ടം പറയുന്ന വാക്കോ ഒന്നും ഗാന്ധി ഒരിക്കലും മുഖവിലയ്ക്ക് എടുത്തില്ല. ഗാന്ധിക്ക് ഇഷ്ടമില്ല എന്ന ഒറ്റ കാരണത്താൽ സുഭാഷ് ചന്ദ്രബോസിന് AICC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടുണ്ട് എന്നതും നാം ഈ കൂടെ അറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഗാന്ധിക്ക് ഇഷ്ടമുള്ള, അദ്ദേഹത്തിന് ഉദാരതയിൽ വിശ്വസിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരൊക്കെ പ്രിയങ്ക ഇത് ഏറ്റെടുത്ത് അവസാനം വേറെ ഊരത്താണിയില്ല, ഇനി പ്രിയങ്കയുള്ളൂ, അവരേറ്റെടുക്കുന്ന ഈ പുറകെ നടക്കുന്ന വെറുതെയല്ല, അതിന് കൃത്യമായൊരു ചരിത്രമുണ്ട്. ഈ ഉദാരതയിലും ഈ ആഢ്യത്വത്തിലും മാത്രമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യക്ക് അജ്ഞാതമായിരുന്നു, ദേശീയ പ്രസ്ഥാനത്തിനും അജ്ഞാതമായിരുന്നു ജനാധിപത്യ മൂല്യങ്ങളെന്ന്. അപരൻ്റെ അവകാശങ്ങൾ നമ്മുടെ അവകാശങ്ങൾ പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണെന്നുള്ള ജനാധിപത്യ തത്വത്തിൽ ഇന്ത്യ വിശ്വസിച്ചിരുന്നില്ല എന്നൊരു കാര്യം. അത് ട്രഡീഷണലി അതിൽ നിന്നും അതിനെ റദ്ദ് ചെയ്യും, തത്വചിന്താപരമായി അതിനെ റദ്ദ് ചെയ്യുന്ന ഒരു ട്രഡീഷൻ കൂടി ഇന്ത്യക്കുണ്ട് എന്ന് നമ്മൾ കാണും. ഇവിടെയാണ് ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയിൽ നടന്ന സമരങ്ങൾ ജനാധിപത്യത്തിൻ്റെ പ്രധാന കോൺട്രിബ്യൂട്ടറിയായി മാറുന്നത്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് എന്നുള്ളൊരു വാദം ഇന്ത്യക്കകത്ത് ഏറ്റവും വിധ്വംസകമായ ഒരു വാദമായിരുന്നു. ഇപ്പം ജ്യോതിറാവു ഫുലെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ആരംഭിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളെന്ന് വിളിക്കപ്പെടുന്ന അയിത്തജാതിക്കാരുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുൻകൈയെടുക്കുന്നു. ഈ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുൻകൈയെടുക്കുമ്പോൾ കേവലമായി കുറച്ച് കുട്ടികളെ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നൊരു കാര്യമല്ലത്, അതിനപ്പുറം വലിയൊരു മാനം അതിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ വിജ്ഞാനത്തെ സംബന്ധിച്ച് ഇന്ത്യ സ്വീകരിച്ചിരുന്ന, നാളെ ഇതുവരെ കരുതിയിരുന്ന ഒരു സങ്കല്പനത്തെയാണ് ഈ വിദ്യാഭ്യാസ പ്രവേശനം അട്ടിമറിക്കുന്നത്. അതായത് വിജ്ഞാനത്തെക്കുറിച്ച് ഇന്ത്യ കരുതുന്നൊരു കാര്യം, ശ്രുതികളും സ്മൃതികളും മാത്രമാണ് വിജ്ഞാനമെന്നാണ് ഇന്ത്യ ട്രഡീഷണലി കരുതുന്നൊരു കാര്യം. അതുകൊണ്ട് വേദങ്ങളും ഇതിഹാസങ്ങളും അറിയാവുന്നവൻ വിജ്ഞാനിയാണെന്നും അത് പഠിക്കാൻ ചില പ്രത്യേക സമുദായത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയുന്നതോടെ വിജ്ഞാനം ഒരു സാമുദായിക ഗുണമായി ഇന്ത്യയിൽ മാറുന്നു എന്നുള്ളതാണ്. അത് വ്യക്തികളുടെ ഗുണമായിട്ടല്ല, അതൊരു സമുദായത്തിൻ്റെ ഗുണമായി മാറുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേക വിഭാഗം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ വേദങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ട
മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങൾ അജ്ഞരായി തുടരുക എന്നത് അവരുടെ വിധിയായിരുന്നു, സ്വാഭാവികമായ വിധിയായിരുന്നു. ഈ ആധുനിക വിദ്യാഭ്യാസ ശൃംഖല രൂപം കൊള്ളുകയും ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ട്രഡീഷണൽ മനുഷ്യർ, പുറന്തള്ളപ്പെട്ട മനുഷ്യർ പ്രവേശിക്കുന്നതോടെ വിജ്ഞാനം എല്ലാവർക്കും കരഗതമാകാവുന്ന ഒരു ജനാധിപത്യപരമായ സെക്കുലാറായ ഒരു ഇടമാണ് എന്നത് ഇന്ത്യയ്ക്ക് അജ്ഞാതമായൊരു കാര്യമായതുകൊണ്ടാണ് ഈ കീഴ്ജാതിക്കാർ പള്ളിക്കൂടത്തിൽ കയറുമ്പോൾ കലാപം ഉണ്ടാകുന്നത്. അല്ലെ, കലാപം ഉണ്ടാകേണ്ട കാര്യമില്ല. അതായത് ഈ പറയുന്ന പുലയക്കുട്ടിയോ അല്ലെ പറയക്കുട്ടിയോ സ്കൂളിൽ കയറുമ്പോൾ നായന്മാർ ബേജാറാവുന്നത് വെറുതെ അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ലോകം അവസാനിക്കാൻ പോകുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു പുലയക്കുട്ടി, ഒരു പറയക്കുട്ടി, ഒരു ഉള്ളാടക്കുട്ടിയും ഒരു വേട്ടുവക്കുട്ടിയും കൂടി അക്ഷരം പഠിച്ചാൽ ലോകം നന്നാകുമെന്നല്ല, മറിച്ച് ഇതോടെ ഇതാ ലോകം നശിക്കാൻ പോകുന്നു, കലിയുഗം വന്നിരിക്കുന്നു എന്ന് ഭീതിപ്പെട്ടാണ് അവർ കലാപത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ അവർ പാരമ്പര്യമായി അവർ കൊണ്ടു നടക്കുന്ന ഒരു സങ്കല്പനത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ പ്രാഥമികമായ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അട്ടിമറിക്കുന്നത്. കേവലമായ ഒരു വിദ്യാഭ്യാസ പ്രവേശനമെന്നതിനപ്പുറം നാളിതുവരെ ഉണ്ടായിരുന്ന ജ്ഞാനത്തെ സംബന്ധിച്ച സങ്കല്പനത്തെ മാറ്റിയിടുകയും ചരിത്രമെന്നതും ശാസ്ത്രമെന്നതും ഭൂമിശാസ്ത്രമെന്നതുമൊക്കെ ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന പുതിയൊരു ഘട്ടത്തിലാണ് നമ്മൾ വിജ്ഞാനത്തിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, അങ്ങനെ ജനാധിപത്യം എന്ന് പറയുന്നൊരു തത്വം അടിസ്ഥാനപരമായി അപരൻ്റെ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു തത്വമെന്ന നിലക്ക് ഇന്ത്യക്കകത്ത് അത് പ്രയോഗിക്കുന്നതും സ്ഥാപിക്കുന്നതും ബഹിഷ്കൃത ജനവിഭാഗങ്ങളുടെ സമരങ്ങളിൽ നിന്നാണ്. കേരളം പോലൊരു സ്ഥലത്ത്, കേരളത്തിലെ മഹാത്മാഅയ്യൻ കാളിയുടെയോ അവിടെ തുടങ്ങി പൊയ്കയിലപ്പച്ചൻ്റെയോ കൊച്ചിയിലെ കൃഷ്ണാദിയാശാൻ്റെയോ അല്ലെങ്കിൽ മലബാറിലെ ഉണ്ണികൃഷ്ണൻ്റെയോ ഒക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കേരളീയ സമൂഹത്തെ മാറ്റിമറിച്ചതിൽ, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും വിദ്യാഭ്യാസമുണ്ട് എന്ന് മലയാളി ഇന്ന് അഭിമാനിക്കുന്ന കാര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ മഹാത്മാഅയ്യൻ കാളിയാണെന്ന് നമുക്ക് തുറന്നു പറയാൻ പറ്റും. അതാർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഈ വൃത്തി ശുദ്ധി എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ മലയാളികൾ വളരെ മുന്നിലാണ്. ആ കാര്യത്തിലൊക്കെ മലയാളി വളരെ അഭിമാനപൂർവ്വം വാദിക്കുന്നൊരു ആളാണ്. പൊയ്കയിലപ്പച്ചൻ്റെ ജീവിതത്തിലെ ഒരു ചരിത്രം പറയുന്നൊരു കാര്യം, അദ്ദേഹം ഇങ്ങനെ പകൽ സമയങ്ങളിൽ അടിമകളുടെ വീടുകളിൽ പോയിട്ട് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ തേച്ച് മുഴക്കി എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കും അത്രേ. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ അദ്ദേഹം ഇങ്ങനെ കുട്ടികളെ കുളിപ്പിച്ച് റെഡിയാക്കി ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം തൊട്ട് മാറി വീടിന് കുറച്ച് മാറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അടിമകൾ പണി കഴിഞ്ഞ് വന്നു, പണി കഴിഞ്ഞവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ പറയും ഇത് നമ്മുടെ വീടല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവാണ്. കാരണം അവർ രാവിലെ പോയ വീടല്ല, തിരിച്ചു വരുമ്പോയിരിക്കും, അതെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പച്ചൻ ചെന്ന് അവർ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് തന്നെ, വീട് ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, അടിച്ച് വാരി കുട്ടികളെ കുളിപ്പിച്ച് വളരെ വൃത്തിയായിട്ട് നമ്മൾ ജീവിക്കണം, ശുഭ്രവസ്ത്രം ധരിക്കണം, അങ്ങനെ പാത്രം കഴുകിയാൽ കമഴ്ത്തി വെക്കണം, രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം മാത്രമേ പാചകം ചെയ്യാവൂ, നമ്മൾ വിസർജനം നടത്തിയാൽ ശൗചം ചെയ്യുന്നതിന് മൂന്നിടം കഴി വെള്ളവും പച്ചിലയും ഉപയോഗിക്കണം എന്നതടക്കം അനുയായികൾക്ക് പറഞ്ഞു കൊടുത്താണ് കേരളത്തിലെ ആൾക്കാർക്ക് വൃത്തി ഉണ്ടാക്കിയെടുത്തത്. ഇവരാരും വിചാരിക്കുന്നില്ല ആകാശത്തൊന്നും പൊട്ടി വീണതൊന്നും അല്ല ഈ വൃത്തിയും ശുദ്ധിയും ഒന്നും. അപ്പോൾ ഈ സാർവത്രിക വിദ്യാഭ്യാസം എന്നതും ഈ പറയുന്ന വൃത്തി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ജനാധിപത്യ സമൂഹത്തിലെ ആവശ്യം വേണ്ട ഇത്തരം ഘടകങ്ങളെ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ കീഴാള പക്ഷത്തു നിന്ന് ഉയർന്നു വന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഞാൻ പറയാൻ നിങ്ങൾ പറയുന്നൊരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ സമൂഹത്തിനകത്ത് വ്യത്യസ്ത ജാതികളായി തിരിഞ്ഞ് ജാതീയമായ മൂല്യങ്ങളാൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനകത്ത് വ്യക്തികളുടെ അവകാശം മാനിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു ജനാധിപത്യ ബോധ്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ട് എത്തിച്ചതിൽ ഈ പറയുന്ന ഈ കീഴ് സമൂഹങ്ങളുടെ, അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളുടെ സമരങ്ങൾക്കാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ളത്. ആ സമരധാരയാണ് ഇന്ത്യയെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റിയത് എന്നത് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ കഴിയും. ഇത് കേവലമായി ഒരു ജനവിഭാഗം നിലനിൽക്കുന്ന ഒരു അവകാശത്തെ പിടിച്ചെടുത്തതിൻ്റെ പ്രശ്നം മാത്രമല്ല, അത്തൊരു അവകാശമേ അവിടെ ഇല്ലാതിരുന്നു. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു അവകാശം തന്നെ അവിടെ ഇല്ലാതെ അങ്ങനെ ഒരു അവകാശത്തെ ക്രിയേറ്റ് ചരിത്രത്തിൽ നിർമ്മിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ കീഴാള നവോത്ഥാന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ചെയ്തത് എന്നതാണ് അതിനെ ഗൗരവമുള്ള ഒരു കാര്യം. ഇക്കാര്യത്തിൽ
ഇന്ത്യയിലെ മറ്റേതൊരു ധാരയേക്കാൾ ഏറ്റവും പ്രോമിനൻ്റായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടേത്. അംബേദ്കറുടെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് അംബേദ്കർ കുറച്ച് ഡിഗ്രിയൊക്കെ ഉണ്ട് എന്നുള്ള നിലക്കാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ അറിയേണ്ടത് ഈ മൗ പോലെയുള്ള ജാതിജന്യമായ മൂല്യങ്ങളാൽ മാത്രം ജീവിച്ച ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സഞ്ചരിച്ച് ആധുനിക വിജ്ഞാനവുമായി ഇടപഴകാൻ കഴിഞ്ഞ സാഹചര്യം ഡോക്ടർ ബി ആർ അംബേദ്കറിൽ ചെലുത്തിയ സ്വാധീനം എന്ത് എന്ന കാര്യം കൂടി നമ്മൾ ഈ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹം യൂറോപ്പിൽ പോയി അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുകയും അന്ന് നിലനിൽക്കുന്ന പുതിയ വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നൊരു കാര്യം, ഇന്ത്യ പോലെ പ്രാകൃതമായല്ലാതെയും ജീവിക്കാൻ കഴിയുന്ന തത്വങ്ങളും വിജ്ഞാനങ്ങളും ജീവിത രീതികളും ലോകത്തുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് പോയിൻറ്റ്. ഇന്ത്യയിൽ ഒത്തിരി പേരൊക്കെ അങ്ങനെ വിദേശത്തൊക്കെ പോയി ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, അവർക്കൊന്നും ഇത് തോന്നിയില്ല. പക്ഷേ ഡോക്ടർ അംബേദ്കർക്ക് ഇത് തോന്നാൻ കാരണം അദ്ദേഹം ഈ പറയുന്ന ഈ മൗ എന്ന് പറയുന്ന ജാതിജന്യമായൊരു സ്ഥലത്ത് നിന്ന് വിദേശത്തേക്ക് സഞ്ചരിക്കുകയും അവിടെയുള്ള മനുഷ്യരുമായി ഇടപെടുകയും അത് ഏറ്റവും പുതിയ വൈജ്ഞാനിക ശാഖയുമായിട്ടുള്ള സമ്പർക്കം അത് നമ്മൾ പ്രധാനമായും കാണണം. അദ്ദേഹം അന്ന് ജോൺ സ്റ്റുവർട്ട് മില്ലിനോടും ബെട്രാൻഡ് റസലിനൊക്കെയാണ് അംബേദ്കർ മറുപടി എഴുതുന്നത്. ബെട്രാൻഡ് റസൽ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ജെയിൻ്റാണ്. അദ്ദേഹത്തിനാണ് അദ്ദേഹം മറുപടി എഴുതിക്കൊണ്ട് അങ്ങനെ അന്ന് ജീവിച്ചിരുന്ന ഉന്നതരായ തത്വചിന്തകരുടെ തത്വചിന്തയുമായിട്ട് നേരിട്ട് സംവദിക്കുകയും ഉന്നതരായ പ്രൊഫസർമാരുമായിട്ട് നേരിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നതിലൂടെ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് 1916 അദ്ദേഹം ഒരു പ്രബന്ധം, അദ്ദേഹം എം എക്ക് പഠിക്കുന്ന കാലത്തൊരു പ്രബന്ധം, ഇന്ത്യയിലെ ജാതികളെക്കുറിച്ചിട്ടുള്ള ഒരു പ്രബന്ധം. ഈ ആ പ്രബന്ധത്തിൽ നാളതുവരെ ജാതിയെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പനത്തെ അദ്ദേഹം മാറ്റിയിരുന്നു. നിങ്ങളൊന്നും പറയുന്നല്ല ജാതി, ജാതി വേറൊരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ജാതിയെ ഈ തൊഴിൽ ഒരു ഓരോ തൊഴിലെടുക്കുന്നവർക്കൊരു ജാതി, ആ നിലക്കാണ് ജാതി എന്നൊക്കെയുള്ള പഠനങ്ങളാണ് അതിനു മുൻപുണ്ടായിരുന്നത്. അത് അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഇതൊന്നുമല്ല ജാതി, ജാതി എന്ന് പറയുന്നത് വെള്ളം കയറാത്ത അറകളിലേക്ക് മനുഷ്യരെ തളച്ചിടുന്ന ഒരു പിരമിഡിക്കൽ സംവിധാനമാണ് എന്ന വളരെ വ്യക്തമായ ഒരാശയം ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് അന്നുവരെ ഇല്ലാതിരുന്ന തെളിമയാർന്ന, അതായത് വെള്ളം കയറാത്ത അറകളിലേക്ക് മനുഷ്യരെ തളച്ചിടുന്ന, മുകളിലേക്ക് പോകുന്തോറും ആഢ്യത്വവും താഴത്തേക്ക് വരുന്തോറും മ്ലേച്ഛത്വവും അടിച്ചേൽപ്പിക്കുന്ന ശ്രേണീ വ്യവസ്ഥയാണ് ജാതി എന്ന ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച വളരെ വ്യക്തമായൊരു ചിത്രം ലോകത്തിൻ്റെ മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ. പട്ടിയായക്കാരുടെ ഒരു അവകാശത്തിൻ്റെ മാത്രം പ്രശ്നം, ഇന്ത്യൻ ലോകത്തിൻ്റെ സോഷ്യോളജിക്കകത്ത് സാമൂഹ്യശാസ്ത്രത്തിനകത്ത് ജാതി എങ്ങനെയാണ് ജാതിയെ മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു തത്വം മുന്നോട്ട് വയ്ക്കുന്ന ഡോക്ടർ അംബേദ്കർ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ രണ്ട് തരത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം 1919 വളരെ സജീവമായി, 20 വളരെ സജീവമായി തന്നെ ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്നു. ഈ പ്രക്ഷോഭം കേവലമായ തെരുവ് സമരങ്ങൾക്കപ്പുറം അതിനൊരു ഒരു പ്രത്യേകമായൊരു ഘടനയുണ്ട്, ജനാധിപത്യവുമായി ബന്ധപ്പെട്ടൊരു ഘടനയാണ്. 1919 അത് സൗത്ത് ബോറോ കമ്മീഷന് കൊടുക്കുന്ന ഒരു മെമ്മോറാണ്. 1919 സൗത്ത് ബോറോ കമ്മീഷൻ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് 10 വർഷം കൂടുമ്പം പുനരാലോചന നടത്തണമെന്ന് 1909 മിൻറ്റോ മോർലി ആക്ടിൻ്റെ ഭാഗമായിട്ട് ഒരു തീരുമാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1919 ഇന്ത്യ സന്ദർശിച്ച കമ്മീഷനാണ്. ഈ സൗത്ത് ബോറോ കമ്മീഷന് അദ്ദേഹം കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൽ അദ്ദേഹം ജനാധിപത്യത്തെ സംബന്ധിച്ച് അടിസ്ഥാന തത്വങ്ങൾ പറയുന്നുണ്ട്. 1919 ഓർക്കണം, നമ്മൾ മനസ്സിൽ വെക്കണം. അദ്ദേഹം പറയുന്നൊരു കാര്യം, ജനാധിപത്യം എന്നാൽ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ജനാധിപത്യത്തിൻ്റെ 50% ആകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ, ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്, എന്നെ റെപ്രസെൻ്റ് ചെയ്ത് പാർലമെൻറ്റുള്ളത് കെ എം മാണിയുടെ മകനാണ്. അപ്പോൾ എൻ്റെ കൂടെ അഭിപ്രായം പുള്ളി പറയുന്നതാണ് സങ്കല്പം, അല്ല അങ്ങനെ പറയേണ്ടി വരും ചിലപ്പോൾ, ഓക്കെ അത് 50% ആകത്തുള്ളൂ. പക്ഷേ ഇന്ത്യ പോലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കും, വ്യത്യസ്ത ജാതികൾ, മതങ്ങൾ, ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതവിഭാഗങ്ങൾ ഒക്കെ താമസിക്കുന്ന
ഇന്ത്യ പോലെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആ വിഭാഗങ്ങളിൽ നിന്നെല്ലാം റെപ്രസെൻറ്റേറ്റീവ്സ് അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ ജനാധിപത്യം 100% എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കുറേ കൊല്ലമായിട്ട് ഇന്ത്യയിലെ പട്ടികക്കാർക്ക് വേണ്ടി കുറേ കൊല്ലമായിട്ട് ഇന്ത്യയിലെ സവർണർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ നിയമസഭയിലും ഈ പറഞ്ഞ പാർലമെൻറ്റിലൊക്കെ അവർ വളരെ കഷ്ടപ്പെടുക, നമുക്ക് വേണ്ടിയാണെന്ന് പറയണം, കഷ്ടപ്പെടുകയെന്ന് പറയണം. അങ്ങനെ കഷ്ടപ്പാട് 50% ആവുള്ളൂ. ഇനി നമ്മളും കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് അംബേദ്കർ പറയുന്നത്, നിങ്ങളെ നിർത്ത്, ഞങ്ങളും കൂടി കുറച്ച് കഷ്ടപ്പെടാം. അതായത് ഓരോ വിഭാഗം ഇന്ത്യ പോലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ അവരുടെ കൂടി സാന്നിധ്യം പാർലമെൻറ്റിലും അധികാര സ്ഥാനങ്ങളിലും ഉറപ്പിക്കുമ്പോൾ മാത്രമേ ജനാധിപത്യം പൂർണ്ണത കൈവരിക്കൂ എന്ന് 1919 അംബേദ്കർ പറഞ്ഞു. ഇന്ന് ലോകം നേരിടുന്ന മൗലികമായ ജനാധിപത്യ പ്രതിസന്ധികളിലൊന്ന് ആരെ പ്രതിനിധാനം ചെയ്യും എന്നതാണ്. ഒരാൾക്ക് മറ്റൊരാളെ, മറ്റൊരു സമുദായത്തെ പ്രതിനിധാനം ചെയ്യാൻ അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് 1919 അംബേദ്കർ പറയുന്ന ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, അബ്രാഹ്മണർക്ക് റെപ്രസെൻറ്റേഷൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ അംബേദ്കർ പറയുന്നത് അബ്രാഹ്മണർ ഏകദാന മനസ്സുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ള ഒരു വിഭാഗമല്ല, അവർ വ്യത്യസ്ത ലക്ഷ്യമുള്ള ഒരാൾക്കൂട്ടം മാത്രമാണ്. വ്യത്യസ്ത ലക്ഷ്യമുള്ള ആൾക്കൂട്ടങ്ങൾ, ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് ഇല്ലാത്ത, ഞങ്ങൾ ഒന്നാണ് എന്ന് തോന്നാത്ത ഒരു വിഭാഗത്തിന് റെപ്രസെൻറ്റേഷൻ അവകാശമില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. അപ്പോൾ ഹൂ റെപ്രസെൻറ്റ് ഹും എന്ന മർമ്മപ്രധാനമായ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സിൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഉത്തരം 1919 ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയും സങ്കീർണമായ കാര്യങ്ങളോടുള്ള അംബേദ്കറിൻ്റെ വളരെ ഇൻ്റലക്ച്വലായ ഫിലോസഫിക്കലായിട്ടുള്ള പ്രതികരണവും അതിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളും തന്നെയായിരിക്കും ഡോക്ടർ അംബേദ്കറെ ചരിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേറ്റിൻ്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ, ഇപ്പം നെഹ്റുവൊക്കെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ സ്റ്റേറ്റിൻ്റെ സ്പോൺസർഷിപ്പാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. എല്ലാ പാഠപുസ്തകങ്ങളിലും നെഹ്റുവിനെ കുറിച്ച് പറയുന്നു, വർഷങ്ങളായി നെഹ്റുവിയൻ വികസന മോഡലിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നു, ഗവൺമെൻറ് ജന്മദിനവും ചരമദിനവും ആഘോഷിക്കുന്നു, അങ്ങനെ തുടങ്ങി കുറേ ഗവൺമെൻറ് സ്പോൺസർഷിപ്പുകളുണ്ട്. ഡോക്ടർ അംബേദ്കറുടെ ഒരു ഫോട്ടോ പാർലമെൻറ്റിൽ വന്നത് 1991 മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആളാണ്. 50 വർഷം കഴിഞ്ഞിട്ടാണ് പാർലമെൻറ്റിൻ്റെ അകത്തളത്തിലൊരു ഫോട്ടോ സൂക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കൽ പോലും അംബേദ്കറിൻ്റെ ഒരു ജന്മദിനമോ ചരമദിനമോ സ്പോൺസർ ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ കോളനികളിൽ ജീവിച്ച, ഇന്ത്യൻ കോളനികളിലും പുറമ്പോക്കുകളിലും ജീവിച്ച ദളിതരാണ് ഡോക്ടർ അംബേദ്കറുടെ ചരിത്രത്തിൻ്റെ ഓർമ്മ നിലനിർത്തിയ പ്രധാനപ്പെട്ട സാർത്ഥവാഹക സംഘം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ്, ആ ജനതയാണ് ഡോക്ടർ അംബേദ്കറിൻ്റെ മറവിയിലേക്ക് തള്ളാതെ ഇന്ത്യയുടെ ഓർമ്മയിൽ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് തന്നെ അംബേദ്കർ പറഞ്ഞ ഇത്തരം മൗലികമായ ആശയങ്ങൾ ഒരിക്കൽ പോലും തുറസായ സ്ഥലത്ത് ചർച്ച ചെയ്യപ്പെട്ടേയില്ല. പക്ഷേ ഇപ്പോൾ അത് സമൂഹത്തിനാവശ്യമുണ്ട്, ലോകത്തിനാവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഡോക്ടർ അംബേദ്കറെ പുതിയൊരു ഫ്രെയിമിൽ, പുതിയൊരു വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കാനും ലോകത്തിനു മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും ബാധ്യതപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ അംബേദ്കറെ ഒരു പുതിയൊരു വിധാനത്തിൽ നോക്കിക്കാണേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ജനാധിപത്യം എന്നത് കേവലം റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് അവർ ഭരിക്കുന്നൊരു നടപടിക്രമമല്ലെന്നും ആ റെപ്രസെൻറ്റേഷൻ തന്നെ, പ്രതിനിധാനം തന്നെ അർത്ഥപൂർണമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ടെന്നും, അതിലൊന്ന് ഒരു സമൂഹത്തിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണമെന്നും, അതോടൊപ്പം സമൂഹത്തിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തണമെന്നതായിരുന്നു അംബേദ്കർ ജനാധിപത്യത്തെ സംബന്ധിച്ച് ആദ്യമായി പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായൊരു തത്വം. ഇത് യൂറോപ്യൻ ലിബറൽ ഡെമോക്രസിയിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായമാണ്. യൂറോപ്യൻ ലിബറൽ ഡെമോക്രസി എപ്പോഴും നമ്മൾ സോക്കോൾഡ്, നമ്മൾ കേൾക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന ജനാധിപത്യം എപ്പോഴും മുൻകൂട്ടി കാണുന്നൊരു കാര്യം, ഒരു പ്രിടെക്സ്റ്റ് എന്ന് പറയുന്നത് ദേർ ഈസ് എ സിവിൽ സൊസൈറ്റി, പൂർണ്ണമായ
അധികാര അവകാശങ്ങളുള്ളൊരു പൗരസമൂഹം ഇവിടെയുണ്ട്. ആ പൗരസമൂഹത്തിൽ നിന്നും നമ്മൾ ചില റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് യൂറോപ്യൻ ലിബറൽ ഡെമോക്രസിയുടെ അടിസ്ഥാന സങ്കല്പം. എന്നാൽ ഇന്ത്യ പോലൊരു സ്ഥലത്ത് ഈ തുല്യ അവകാശങ്ങളുള്ളൊരു പൗരസമൂഹം നിലനിൽക്കുന്നില്ലെന്നും ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക സവിശേഷ അവകാശമുണ്ടെന്നും ചില വിഭാഗങ്ങൾക്ക് അവകാശങ്ങളേ ഇല്ലെന്നും അത്തരമൊരു സമൂഹത്തിനകത്ത് അവകാശങ്ങളില്ലാത്ത വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ റെപ്രസെൻറ്റേഷൻ ഉറപ്പ് ചെയ്താൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണമായി ഫംഗ്ഷൻ ചെയ്യൂ എന്ന അംബേദ്കറിൻ്റെ അടിസ്ഥാനപരമായ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ എക്സ്റ്റൻഷനാണ് റിസർവേഷൻ എന്ന് പറയുന്ന കാര്യം. അല്ല, റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടികക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കാര്യമേ അല്ല. ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ജനാധിപത്യം അർത്ഥപൂർണമാകണമെങ്കിൽ, ഇന്ത്യയുടെ സാമൂഹിക നിയമങ്ങളാൽ ബഹിഷ്കൃതരായവരും ഒരു സ്വാഭാവിക നീതി കിട്ടാത്തവരുമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ കൺസിഡറേഷൻ ആസ് എ പോസിറ്റീവ് അസേർഷൻ നടത്തിയാൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണമാകൂ എന്ന അടിസ്ഥാനപരമായ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പനം ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപം കൊള്ളുന്നത്. സാധാരണ റിസർവേഷൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്തോ പട്ടികക്കാർക്ക് എന്തോ പ്രത്യേകമായ അവകാശം കൊടുക്കുന്ന എന്തോ ഒരു പരിപാടി മാത്രമാണ്. ഇത് അതല്ല, അതിനുമപ്പുറമാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ. ലോകത്തെല്ലാ സ്ഥലത്തും പരീക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെ സമൂഹങ്ങളിൽ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ബഹിഷ്കൃതരാണെന്നോ ഉപേക്ഷിക്കപ്പെടുന്നുണ്ടോ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ പുറത്താക്കപ്പെടുന്നുണ്ടോ നീതി നിഷേധിക്കപ്പെടുന്നു, അവർക്കെല്ലാം പ്രത്യേകമായ അവകാശാധികാരങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കാൻ കഴിയൂ എന്നത് ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ബാധകമായ ഒരു ജനാധിപത്യ തത്വമാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. പട്ടികക്കാർക്കൊരു സങ്കല്പമുണ്ട്, എന്തോ റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തോ അവകാശാധികാരമാണ്. അങ്ങനല്ല അതിൻ്റെ കാര്യം. വളരെ വലിയ പൊളിറ്റിക്കൽ ഡയമെൻഷനുള്ള രാഷ്ട്രീയമായ അന്തർഗതങ്ങളുള്ള വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണത്. അതിൻ്റെ ഉപജ്ഞാതാവാണ് അംബേദ്കർ. അംബേദ്കർക്ക് എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നുകൊണ്ടല്ല, പട്ടികജാതിക്കാരോട് പ്രത്യേകമായ പാർഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേക അവകാശം വേണമെന്നല്ല അംബേദ്കർ പറഞ്ഞത്. മറിച്ച് സാമൂഹികമായി ബഹിഷ്കൃതരായ ജനവിഭാഗം എവിടെയുണ്ടോ അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്ത് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ ജനാധിപത്യത്തിന് അർത്ഥമുണ്ടാകൂ എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ടാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവകാശം, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം ലോ കോളേജിൽ അധ്യാപകനായി ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വീട് കിട്ടുന്നില്ല, പട്ടികജാതിക്കാരനാണല്ലോ, വീട് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എവിടെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് കിട്ടി. അതൊരു പാഴ്സിയുടെ വീടാണ്. പാഴ്സി അംബേദ്കറോട് ജാതി ഏതാന്ന് ചോദിച്ചില്ല, ഇദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ നല്ല കുട്ടപ്പനായൊരു മനുഷ്യനാണ്, ടൈയൊക്കെ കെട്ടി സ്റ്റൈലായിട്ട് ചെല്ലുന്നു. അപ്പോൾ പട്ടികജാതിയായിരിക്കാനുള്ള ഒരു സാധ്യതയും പാഴ്സി കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല, അദ്ദേഹം അവിടെ കയറ്റി കിടത്തി. മൂന്നാം ദിവസം ആരോ കൃത്യവിവരം പാഴ്സി കൊടുത്തു, ഈ വന്നതൊരു മഹറാണ്, പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാഴ്സി വന്നു, ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു, ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാധനങ്ങളും പിടിച്ച് പുറത്തിറക്കി. അദ്ദേഹം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ഒരു വേറൊരു മുറി കണ്ടു, ഇതൊന്നും നടക്കില്ല, ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കി വിട്ടു അംബേദ്കറെ. എന്നാൽ പാഴ്സികളുടെ അവകാശത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ ഒരാൾ ഡോക്ടർ ബി ആർ അംബേദ്കറായി. അത് നമ്മൾ അറിയേണ്ട കാര്യം. ഇത് സ്നേഹത്തിൻ്റെയും സ്നേഹമില്ലായ്മയുടെയും കാര്യമൊന്നുമല്ല, പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. എന്നിട്ട് പാഴ്സികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷമാണെന്നും അവർക്ക് പ്രത്യേകമായ അവകാശത്തിന് അധികാരമുണ്ടെന്ന് അംബേദ്കർ പറഞ്ഞു. രണ്ട് പണ്ട് ഇറക്കി വിട്ടുകൊണ്ട് അവന് കൊടുക്കേണ്ടതല്ല. പട്ടികക്കാരുടെ സ്നേഹമുള്ളതുകൊണ്ട് അവർക്ക് കൊടുത്തേക്കാനൊന്നും അല്ല അംബേദ്കർ പറയുന്നത്. ദർ ഇസ് എ ഫിലോസഫി ബിഹൈൻഡ് ഇറ്റ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ സംവരണ വിരുദ്ധരെ നമുക്ക് നേരിടാൻ പറ്റൂ. നമ്മളോട് ആരെങ്കിലും എന്തിനാണ് സംവരണം തരണം, എന്തിനാണ് നിങ്ങൾക്ക് സംവരണം തരുന്നത്, നമ്മളെന്നാ സാധാരണ പറയുന്നവരോട്. ഞങ്ങളുടെ പഴയ പണ്ട് കാലത്ത് ഞങ്ങളെയൊക്കെ അടിച്ചമർത്തി. പണ്ട് കാലത്തൊക്കെ അതിൻ്റെ അപ്പനപ്പൂപ്പനൊക്കെ നിന്നെ അടിച്ചില്ലല്ലോ, പിന്നെ നിനക്ക് എന്തിനാണ് സംവരണം എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? നമ്മൾ ഉത്തരം മുട്ടും. അതാ പണ്ട് കൊണ്ടുള്ളതല്ല, ഇപ്പോൾ ഉള്ളതുകൊണ്ടാണെന്ന് പറയണം. ജാതീയമായ വിവേചനം നൗ ഇറ്റ്സെൽഫ് നൗ ഹിയർ ഇറ്റ് ഈസ് പ്രാക്ടീസിങ് ഡിസ്ക്രിമിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് ഇപ്പോൾ സംവരണമാണ് നമ്മൾ പറയണം. ഇന്നത്തെ സാമൂഹ്യ സംവിധാനത്തിനകത്ത് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സംവരണം ആവശ്യമാണ്. അവിടെ സംവരണം യഥാർത്ഥത്തിൽ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. ഡോക്ടർ അംബേദ്കർ പറയുന്നത് വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമായിട്ടാണ് അംബേദ്കർ സംവരണത്തെ കാണുന്നത്. മെറിറ്റിന് അതിന് യാതൊരു കാര്യമില്ല. ആദിവാസിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം, അതാ പറയുന്നത്. ദളിതന് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം, അവൻ്റെ യോഗ്യതയെക്കുറിച്ചല്ല പറയുന്നത്. യോഗ്യതയല്ല അതിൻ്റെ പ്രശ്നം. സംവരണം കൊടുക്കേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവിക നീതി ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. സ്വാഭാവിക നീതി ലഭ്യമല്ലാത്തവർക്കാണ് സംവരണം ആവശ്യമായി വരുന്നത്. നമ്മൾ ജയിച്ചാലും
നമുക്ക് എൻട്രി കിട്ടില്ല എന്നർത്ഥമാണ് സംവരണം ഉറപ്പിക്കപ്പെടുന്നത്. ജയിക്കാത്തവർക്കല്ല എൻട്രി, അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ജയിക്കുന്നവർക്കും യോഗ്യതയുള്ളവർക്കും എൻട്രി കിട്ടില്ല എന്നിടത്താണ് സംവരണം ഉറപ്പിക്കുന്നത്. അപ്പോൾ അത് മെറിറ്റിൻ്റെ പ്രശ്നമാണ്. ഇറ്റ് ഈസ് മെറിറ്റിയസ്. ദലിതർ മെറിറ്റിയസ് ആണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാ ദലിതരും മെറിറ്റിയസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ ബ്രാഹ്മണരും മെറിറ്റിയസ് അല്ലാതെ പോലെ തന്നെ എല്ലാ ദലിതരും മെറിറ്റിയസ് അല്ല. അവിടെയും പൊട്ടന്മാർ ഇവിടെയും പൊട്ടന്മാരൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ അതിന് കാര്യം. ബട്ട് ദ ഹോൾ സൊസൈറ്റി ഓഫ് ദളിത്സ് ഈസ് നോൺ മെറിറ്റിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെല്ലുവിളിക്കണം അക്ഷരാർത്ഥത്തിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഈ നീതിയുടെ വിതരണം ഉറപ്പിക്കാൻ വേണ്ടിയാണ് സംവരണം. ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ അവിടെ മുഴുവൻ വെളുത്ത മുഖങ്ങളാണെങ്കിൽ നിങ്ങൾ തീരെ അസ്വസ്ഥപ്പെടില്ല, ഒരു സ്വാഭാവികമായിട്ട് നിങ്ങൾ എടുക്കും. എന്നാൽ അവിടെ ഇരിക്കുന്ന ഒരു സൂപ്രണ്ട് മുതൽ തൂപ്പുകാരൻ വരെ കറുത്തവരാണെങ്കിൽ വരുന്നവൻ അസ്വസ്ഥപ്പെടും. വൈ, എന്തുകൊണ്ടായിരിക്കും? അവന് സഹിക്കാൻ പറ്റുന്നു, പ്രശ്നമാണ്. എന്തോ ഒരു അസ്കിത സംഭവിച്ചതുപോലെ അവനങ്ങ് തോന്നുക, അരുതാത്തത് എന്തോ നടന്നതുപോലെ അവന് തോന്നുന്നു. ഇങ്ങനെ ബഹിഷ്കരണത്തിൻ്റെ പുതിയ ഭാവനകൾ നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി വർക്ക് ചെയ്യുന്നു. അതാണ് നമ്മളീ പറയുന്നത് പട്ടിയക്കാരായവൻ കൊള്ളാൻ കേട്ടോ എന്ന് നമ്മൾ പറയും. അതിൻ്റെ അർത്ഥം പട്ടിയക്കാർ പൊതുവിൽ കൊള്ളില്ല, ഇവനെന്തോ വഴിപിഴച്ച് കൊള്ളാവുന്നതിനായിപ്പോയെന്നാണ്. എന്ന് പറയാം മെറിറ്റ് നമ്മുടെ ഒരു ഹെറിഡിറ്ററി അല്ല, നമ്മുടെ ഒരു പാരമ്പര്യമല്ല, നമുക്ക് മെറിറ്റീസ് ആവാൻ പറ്റില്ല എന്ന ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ് ഇന്ത്യൻ സമൂഹത്തിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അംബേദ്കർ എത്രമാത്രം യോഗ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം യോഗ്യനാണ്, ഓക്സ്ഫോർഡിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് വന്ന ആളാണ്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മഹറാണ്, മഹർ എന്ന അദ്ദേഹത്തിൻ്റെ ജാതി സ്റ്റാറ്റസിനെ മായ്ച്ചു കളയാൻ ഓക്സ്ഫോർഡ് ഡിഗ്രി പര്യാപ്തമല്ല എന്നുള്ളതാണ് ജാതിയുടെ ഒരു പ്രതിസന്ധി. നമ്മൾ ജോലിയിലൊക്കെ വലിയ മിടുക്കന്മാരായിരിക്കും, പക്ഷെ ജാതിയെ തൂത്ത് കളയാൻ നമുക്ക് പറ്റില്ല. ജാതി ജാത്യാലുള്ളത് തൂത്താൽ മായില്ലെന്നാണ് ഒരു പഴഞ്ചൊല്ലാണ്. തൂത്താൽ മാറില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒത്തിരി തൂക്കുന്നുണ്ട്, പക്ഷെ മാറില്ല, അതതിൻ്റെ ഒരു പ്രശ്നം. അത് നമ്മൾ തൂക്കാൻ വരട്ടെ, നമ്മളത് തൂക്കാൻ വരട്ടെ, അതിനെന്താ യോഗ്യത കുറവ് എന്ന് തിരിച്ച് ചോദിക്കാം. മെറിറ്റ്, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്, മെറിറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അയിത്തജാതിക്കാരായ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ റെപ്രസെൻറ്റേഷൻ ആവശ്യമുണ്ട്. ജോലിയിലും ലെജിസ്ലേച്ചറിലും പ്രത്യേകമായ അവകാശം വേണമെന്ന് അംബേദ്കർ പറഞ്ഞതൊരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മളെപ്പോഴും എല്ലാ ദളിതനും ഉള്ളിൽ സൂക്ഷിക്കേണ്ട കൃത്യമായൊരു ബോധമായിരിക്കണം അത്. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടൊരു വിഭാഗത്തിന് നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് റിസർവേഷൻ എന്നുള്ളത്. അതിന് മെറിറ്റുമായൊരു ബന്ധവുമില്ല, ജസ്റ്റിസുമായിട്ടാണ് ബന്ധം. ജസ്റ്റിസാണ് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ പട്ടിയാദിക്കാർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മാടപ്രാവുകളായിരിക്കണം എന്നാണ് മനുഷ്യർ പറഞ്ഞത്. അവൻ ഒരു അഴിമതിയും കാണിക്കാതെ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായി, കാരണം അവന് സംവരണത്തിൽ കിട്ടിയതാണല്ലോ. അതുകൊണ്ട് അവൻ വളരെ മര്യാദക്കാരനായി ജീവിച്ചോണം. മറ്റുള്ളവരെ എന്തുവാ, അത് കുഴപ്പമൊന്നുമില്ലാതെ. ഞാൻ ആ തത്വത്തിനെതിരായ ഒരാളാണ്. ആ എൻട്രി വരെ സംവരണത്തിന് സാധ്യതയുള്ളൂ. അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കൊള്ള നടത്തുന്നോ കൊല നടത്തുന്നോ എന്നുള്ളതൊക്കെ അവൻ്റെ കാര്യമാണ്. അകത്തേക്ക് കയറ്റില്ല എന്ന് പറയുന്നോടത്താണ് അംബേദ്കർ ഇടപെടുന്നത്. അവനെയും കയറ്റണം. 100 പേരെ നിങ്ങൾ അകത്ത് കയറ്റുമ്പോൾ 10 പേര് ഇവരെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ 10 പേരും യെസ് നിശ്ചയിക്കപ്പെട്ട യോഗ്യതയുള്ളവരായിരിക്കും. അതിനപ്പുറം അഡീഷണൽ ക്വാളിറ്റി അവർക്ക് വേണമെന്ന് പറയുന്നത് ജാതിയാണ്. ഇത് മായാവതി മാത്രം അഴിമതി കാണിക്കരുതെന്നാണ് ഇന്ത്യയുടെ ഒരു താല്പര്യം. ബാക്കി എല്ലാവർക്കും അഴിമതി കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. റോബർട്ട് വദ്ര ഈ സോണിയാഗാന്ധിയുടെ മകളെ കേട്ട സമയം 4 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അദ്ദേഹത്തെ 4000 കോടി രൂപയാണ് അയാളുടെ സ്വത്ത്. ബാക്കി സ്വത്ത് എവിടെ നിന്നാണ് വന്നതെന്ന് ആരും ചോദിക്കുന്നില്ല. മായാവതിക്ക് 100 ജോടി ചെരുപ്പുണ്ടെന്നുള്ള വലിയ അത്ഭുതകരമായ കാര്യമായിട്ടാണ് ഉണ്ടാട്. ഒരാൾക്ക് 100 കോടി ചെരുപ്പ് വേണമെന്നുള്ളത് വേറൊരു കാര്യമാണ്, പക്ഷെ ഇത് ജാതിയാണ്. മായാവതിയുടെ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും അഴിമതി കാണിക്കുകയും സ്വത്ത് സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ മായാവതി മാത്രം മാടപ്രാവായിരിക്കണം എന്ന് പറയുന്നത് ജാതിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊരു നീതിരാഹിത്യത്തിൻ്റെ ഒരു സമൂഹത്തിനകത്ത് നീതിയെ ഉറപ്പ് ചെയ്യുന്ന മർമ്മപ്രധാനമായ ഒരു കാര്യമായിട്ട് വേണം നാം റിസർവേഷനെ കാണാൻ. പക്ഷേ റിസർവേഷൻ ഒരിക്കലും മെറിറ്റുമായി ബന്ധിപ്പിച്ചാണ് എപ്പോഴും കാണുക. മെറിറ്റ് നമ്മൾ കടന്നു ചെല്ലുന്നതിലൂടെ മെറിറ്റ് തകർന്ന് ആ മേഖല തകർന്നു പോകുന്നുള്ളതാണ് ഇവരുടെ ഒരു സിദ്ധാന്തം. നിങ്ങൾക്കറിയാമോ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആദ്യമായി ജാതികളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ ജാതികളാണ്. അങ്ങനെ ജാതികളെ ഞാൻ രജിസ്റ്റർ ചെയ്തത് ബ്രാഹ്മണർ മുതൽ തുടങ്ങി കുറേ ജാതികളെ ഞാൻ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഈഴവരിൽ കുറേ സമ്പന്നരൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയ ആരും മൂട്ടിച്ചാന്നാനെ പോലുള്ള കുറേ സമ്പന്നന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടിയിട്ട് 2-3 കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങ് രജിസ്റ്റർ ചെയ്ത്.
അന്നാരെ ഗവൺമെൻറ് ഓർഡർ വന്നു ഇനി മേലാൽ ജാതി അടിസ്ഥാനത്തിൽ ആരും കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതായത് കീഴ്ത്തട്ട് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ജാതി പ്രസൻ്റ് ആവുന്നത്. മേൽത്തട്ട് ഇപ്പോൾ കെ എം മാണി എങ്ങനെയാണ് പാലായി ജയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കെ എം മാണിക്ക് ജാതി ഉണ്ടെന്ന് ആരും വിചാരിക്കുന്നില്ല. കെ എം മാണി ചെന്ന് അച്ഛനെ കുമ്പിടുന്നതും മെത്രാനെ മുത്തുന്നതിലും ഒന്നും ആരും ജാതി കാണുന്നില്ല. പക്ഷേ ഒരു പട്ടികക്കാരനോടെങ്കിലും സ്ഥാനാർത്ഥിയാണ് പെട്ടെന്ന് അവന് ജാതി ആരോപിക്കപ്പെടും. മായാവതി മാത്രമാണ് ഇന്ത്യയിലെ ജാതിയുടെ ആൾ, ബാക്കി എല്ലാവരും ജാതിരഹിതരായ മനുഷ്യരാണെന്ന് തോന്നും വർത്തമാനം കേട്ടാൽ. അപ്പം ഇങ്ങനെ ജാതിക്ക് വളരെ വലിയ ഡയമെൻഷൻ യഥാർത്ഥത്തിൽ ഇത് നീതിരാഹിത്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. മെറിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ബയോളജിക്കലായ ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നതാണ് യോഗ്യത എന്ന് പറയുന്ന ഒരു കാര്യം. ഒരാൾക്ക് യോഗ്യത ഉണ്ടായാൽ പോരാ, ആ യോഗ്യത എൻഗേജ് ചെയ്യാൻ മീഡിയം വേണം. ഞാൻ വലിയ പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യം, ഞാൻ പാടണല്ലോ, പാടാൻ എനിക്കൊരു വേദി വേണ്ടേ? വേദിയില്ലാതെ പാടാതെ ഞാൻ പാട്ടുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന സ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് കഴിവ് മാത്രം പോരാ, കഴിവ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, എൻകാഷ് ചെയ്യാൻ നമുക്കൊരു മീഡിയം ആവശ്യമുണ്ട്. ദളിതരുടെ മുന്നിലുള്ളത് ഒരു വാക്വം, അവർക്കൊരു മീഡിയമില്ല. പലപ്പോഴും അവൻ്റെ ശേഷി പ്രദർശിപ്പിച്ച് ഉറപ്പിക്കാൻ കഴിയുന്നൊരു മീഡിയം പലപ്പോഴും അഭാവമാണ് അവൻ്റെ മുന്നിലുള്ള ഒരു അവന് ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല, പലപ്പോഴും അവൻ്റെ ശേഷികളെ ശേഷിയായി മനുഷ്യർ എണ്ണുന്നില്ല എന്നാണ്. ഒരു ചെറിയൊരു ഉദാഹരണം, ഈ കുട്ടനാട്ടിൽ, ഞാൻ കുട്ടനാടുകാരനാണ്, കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ വെള്ളം ഇങ്ങനെ പാടത്തിനകത്തേക്ക് കയറുന്നൊരു സംഭവമുണ്ട്. ഞങ്ങളവിടെ ഈ ഒതളി എന്നാണ് പറഞ്ഞത്. അതായത് വരമ്പിലെ അടിയിൽ കൂടിയാണ് ഈ സാധനം വെള്ളം കയറുന്നത്. അത് ഇതിലേ കൂടിയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. നമ്മളവിടെ ചെന്ന് ഈ വെള്ളം കയറുന്ന അവിടെ തന്നെ അടച്ചാൽ ആ വെള്ളം പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ റൂട്ട് വേറെയാണ്. അപ്പോൾ ഇത് പണ്ട് നമ്മുടെ കാർന്നവന്മാരൊക്കെ ഇങ്ങനെ വരമ്പേ പോയി ഇങ്ങനെ ഇരിക്കും. ഈ വെള്ളം കയറുന്ന സമയത്ത് ഈ നെൽപ്പാടത്തിനകത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുക, അവരിങ്ങനെ വരമ്പേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കും. ഇങ്ങനെ മൊത്തങ്ങൾ നോക്കിയിട്ട് ഇത്രയും വലിയ കച്ചി ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കി ഉരുട്ടിയിട്ട് തോടിൻ്റെ നടുക്കോട്ടായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നത്. നടുക്ക് വേണ്ടിയെന്ന് അതങ്ങ് ചവിട്ടി താത്തുക, ഇവിടുത്തെ വെള്ളം അന്നേരം നിൽക്കുക. വെദർ ഇറ്റ് ഈസ് എ ടെക്നോളജി ഓർ നോട്ട്, ഇന്ത്യയിലത് ടെക്നോളജി അല്ല, അത് അംഗീകരിക്കല, ആ ശേഷി അംഗീകരിക്കല. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പം നമുക്കുള്ള അറിവുകളെ അറിവായി പരിഗണിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. ഇവിടെ ആദിവാസി കുട്ടികൾ എല്ലാ പരീക്ഷയിലും തോക്കുക. അതിൻ്റെ ഒരു കാരണം, അവൻ കൺഫ്രണ്ട് ചെയ്യുന്ന സിലബസ് അവൻ്റെതേ അല്ല. അവനീ രാമനും ലക്ഷ്മണനും മഹാഭാരതമൊക്കെ, അപ്പോൾ ഇവന് ഒരു പിടിയില്ല ഇതെന്താണെന്ന്. ഈ രാമനാരാ ലക്ഷ്മണനാരാന്ന് ഒരു പിടിയും ഇല്ല. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഭാഗവതം വായിക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയും രാമനെയും ലക്ഷ്മണനെയാണ് പഠിക്കുന്നത്. ആർക്കായിരിക്കും മാർക്ക് കിട്ടുക? ആ പരീക്ഷ എഴുതി നമ്മളൊരു ആദിവാസി കുട്ടിക്ക് വെളിവില്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ആദിവാസികളുടെ അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും കാടിനെക്കുറിച്ചും നദികളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് പരീക്ഷ നടത്തട്ടെ. ഈ മെട്രോ നഗരത്തിലെ കുട്ടികൾ തോറ്റ് തുന്നം പാടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പം ഇത് നമ്മുടെ യോഗ്യത അളക്കുന്നത് എന്തിന്, എന്തുകൊണ്ടാണ് അളക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എം ബി ബി എസിനൊരു കുട്ടി ഇപ്പോൾ പരീക്ഷ എഴുതുന്നത് 5, 8, 10 ലക്ഷം രൂപ മുടക്കി മാസങ്ങളോളം നിർത്തി പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടാണ്. ഇത് മുടക്കാൻ കഴിവില്ലാത്ത കുട്ടി പരീക്ഷയിൽ തോറ്റത്തിരിക്കും. അപ്പോൾ പക്ഷേ നമ്മൾ തീരുമാനത്തിലെത്തും, ആ കുട്ടിക്ക് കഴിവില്ല, ഈ കുട്ടിക്കാണ് കഴിവുള്ളതെന്നുള്ളൊരു തീരുമാനം നമ്മൾ എത്തുകയാണ്. കഴിവ് സാമൂഹികമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, പുറത്തേക്ക് നിങ്ങൾക്കറിയാമോ 25 കുട്ടികൾ 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 25 കുട്ടികൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ആത്മഹത്യ ചെയ്തതിൽ 23 എണ്ണം ദളിത് കുട്ടികളാണ്. എന്തുകൊണ്ടാണ് 23 പേർ ആത്മഹത്യത്? അവർക്കത്ര റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടോ? റെപ്രസെൻറ്റേഷൻ 5% താഴെയാണ്. പക്ഷെ ആത്മഹത്യയിൽ 95% ദളിത് കുട്ടികൾ. എന്തുകൊണ്ടായിരിക്കും ഇവർ ആത്മഹത്യ ചെയ്യുന്നത്? അവൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ്. ആ യൂണിവേഴ്സിറ്റി കവാടം കടക്കുന്നത് മുതൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ ദൈനംദിനത്തിൽ ഓരോ നിമിഷവും ജാതിയുമായി ബന്ധപ്പെട്ട നിരവധിയായ അതിക്രമങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും, മെറിറ്റിയസ് അല്ല എന്ന് പറയുന്ന ആക്ഷേപങ്ങൾക്ക് വിധേയനായിക്കൂടി. ഇവൻ്റെ മനസ്സ് ഒരിക്കലും സ്വസ്ഥമല്ല. പിന്നെ ഇവനെങ്ങനെ ഇവൻ്റെ ശേഷി തെളിയിക്കും? നിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. നാളെ അരി മേടിക്കേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ച് നടക്കുന്ന നിങ്ങൾ നല്ല ഡിസർട്ടേഷൻ എഴുതിയില്ലെന്ന് പറഞ്ഞാൽ പറയുന്നവൻ എന്തോ തകരാറുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ കുട്ടികൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ ഞാനവിടെ ആ കുട്ടികളോടൊപ്പം അവിടെ പങ്കെടുത്തപ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ക്യാമ്പസിൽ
ഒരു നേരം ഭക്ഷണം മാത്രം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. ആ കുട്ടി പൈസയെക്കുറിച്ച് ബോധേടല്ലാത്ത ഒരാൾ എഴുതുന്ന ഡിസർട്ടേഷൻ പോലെ എഴുതിക്കോണമെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന് വെള്ളരിക്കപ്പെട്ടണം. അപ്പം അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ സൂക്ഷ്മമായും കോണ്ടെക്സ്റ്റുവലായും മനസ്സിലാക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പം നമ്മുടെ മെറിറ്റ് എന്ന് പറയുന്നത് അതൊരു സാമൂഹികമായി നിർമ്മിതമാണ് എന്നത് കൃത്യമായി അറിയേണ്ടതും. നിങ്ങൾക്കറിയാമോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നായന്മാരുടെ മെറിറ്റിനെ പണ്ട് വെല്ലുവിളിച്ചതാണ്. എന്തിനാ? പണ്ട് ICS ആയിരുന്നു ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വലിയ ബ്രാഹ്മണരായിട്ടുള്ള ഈ തമിഴ്നാട്ടിലെ ബ്രാഹ്മണർ എല്ലാം കൂടി കൂട്ടത്തോടെ പരീക്ഷ എഴുതി ICS ആകാനായിട്ട്, ഒറ്റ ഒരുത്തും ജയിച്ചില്ല. ഇത് ചരിത്രമാണ് ഞാനീ പറയുന്നത്. ഒറ്റ ഒരുത്തും ജയിച്ചില്ല. 40 മാർക്ക് വേണമെന്നുള്ളത് 35 മാറ്റിയതിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണൻ ICS ജയിക്കുന്നത്. പിന്നെ ഇവനൊക്കെയാണോ നമ്മളെ മെറിറ്റ് പഠിപ്പിക്കുന്നത്? ഇവനാരാണ് നമ്മളെ മെറിറ്റ് പഠിപ്പിക്കാൻ? കേരളത്തിലെ നായന്മാർ മലയാളി മെമ്മോറിയൽ കൊടുത്ത് പ്രക്ഷോഭം നടത്തുന്ന കാലത്ത് 1891 ഒരു ദേശസ്ഥ ബ്രാഹ്മണൻ നായന്മാരെ വെല്ലുവിളിച്ചത്, നിങ്ങളിവിടെ കിടന്ന് വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെന്നൈയിൽ പോയി മദ്രാസിൽ പോയി BA ജയിച്ചിട്ട് വന്നാൽ ഞാൻ എൻ്റെ മീശ പഠിക്കാമെന്നാണ് ഒരു ബ്രാഹ്മണൻ വെല്ലുവിളിച്ചത്. ആ നായന്മാരെ ഇപ്പം നമ്മളോട് മെറിറ്റ് ചോദിക്കുക. ഇതതിൻ്റെ കാര്യം. അതിൻ്റെ മെറിറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. അതൊരിക്കലും ബയോളജിക്കലായ കാര്യമല്ല. ജന്മന ബുദ്ധി കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവും. വളരെ ചെറിയ വ്യത്യാസമുള്ളൂ, വളരെ ചെറിയ നേരിയ വ്യത്യാസമുള്ളൂ. ഈ പറഞ്ഞ ബുദ്ധി ഇപ്പം ഞാനൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ പ്രസംഗിക്കുകയും പറയുകയും ഞാൻ ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതല്ലാതെ ദൈവം എനിക്ക് തന്ന വരദാനമൊന്നുമല്ല. ഞാനങ്ങനെ ഒരു 18 തുടങ്ങിയ വായനയും പഠിത്തവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ അതിൻ്റെ ഊർജ്ജസ്വലതയിലാണ് എനിക്കിതൊക്കെ പറയാൻ പറ്റുന്നത്. ഒട്ടനവധി സമ്മേളനങ്ങൾ, സമരങ്ങൾ, വായനകൾ, സംഭാഷണങ്ങൾ, സെമിനാറുകൾ ഇതിലൂടെയൊക്കെ കടന്നു വന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. കഷ്ടപ്പാടുണ്ടെന്നു പിന്നെ ഞാനതാ പറയുന്നത്. ഈ മനുഷ്യരുടെ ഓരോ പ്രവൃത്തിയുടെ മുന്നിൽ വലിയ കഷ്ടപ്പാട്. ഇതൊന്നും ജന്മനോ വലിയ ബുദ്ധിയുള്ളതുകൊണ്ടൊന്നും അല്ല, മനുഷ്യ ചെറിയ ബുദ്ധിയൊക്കെ ഉള്ളത്. നമ്മൾ വികസിപ്പിച്ചെടുക്കണം, അതാണ് എൻ്റെ പ്രധാന കാര്യം. ഈ ബ്രാഹ്മണരെങ്കിൽ ജന്മനോ വലിയ ബുദ്ധിമാന്മാരാണ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് പൊട്ടരില്ലാന്നൊക്കെ പറയുന്ന പോലെ ഒരു സങ്കല്പം കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനൊന്നല്ല, പൊട്ടന്മാർക്ക് ഇഷ്ടംപോലുള്ള സമുദായം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് ഞാൻ പറയുന്നത് മെറിറ്റ് എന്ന് പറയുന്ന കാര്യം സോഷ്യലി കൺസ്ട്രക്റ്റ് ആണെന്ന്, സാമൂഹികമായി നിർമ്മിതമാണ് നമ്മൾ അറിയണം. സാമൂഹികമായി നിർമ്മിതമാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാനായിട്ടുള്ളൊരു ഭൗതിക സാഹചര്യം ആവശ്യമുണ്ട്. ഈ ഭൗതിക സാഹചര്യം തരാതെ നമ്മുടെ മെറിറ്റ് അവർ ചോദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞൊരു 100 പാരമ്പര്യം അക്ഷരവുമായി ബന്ധപ്പെട്ട് ദളിതർക്കുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റികൾ ബ്രൈറ്റസ്റ്റ് വിദ്യാർത്ഥികൾ ദളിതർക്കിടയിൽ നിന്നുണ്ട്. 5000 കൊല്ലമായിട്ട് അക്ഷരമായിട്ട് ബന്ധമുള്ളവരാണ് ബ്രാഹ്മണർ, അവരും അവിടെയുണ്ട്. ആരാ മെറിറ്റീസ്? ഈ 125 കൊല്ലം കൊണ്ട് പടികടന്ന് അവിടെ എത്തിയവനാണോ? 5000 കൊല്ലമായിട്ട് ഇതേ പണിയായിട്ട് ഇരിക്കുന്നവനാണോ? ഐ തിങ്ക് ദളിത്സ് ആർ മെറിറ്റീസ്. ഞാനതാ പറയത്തുള്ളൂ, ദളിതർ മെറിറ്റീസ് ആണ്. അതുകൊണ്ടാണ് അവൻ ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് അവനവിടെ എത്തിക്കുന്നത്. രോഹിത് വെമുലയ്ക്ക് 2 സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കണം. 2 സ്കോളർഷിപ്പ് സോഷ്യൽ സയൻസിലൊന്നും അല്ല, സയൻസിലാണ്, ശാസ്ത്രത്തിലാണ്. അപ്പോൾ ഇവരൊന്നും മെറിറ്റിയസ് അല്ല എന്ന് പറയുന്നത് മെറിറ്റിനും സംവരണത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംവരണം എന്നത് അടിസ്ഥാനപരമായി നീതിയുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ഓഫീസിൽ 100 സൂപ്രണ്ടുമാരുണ്ട്. 100 സൂപ്രണ്ടുമാരും സംവരണ സമൂഹങ്ങളാണെങ്കിൽ അതിനകത്ത് അനീതിയുണ്ട് എന്ന് അംബേദ്കർ പറഞ്ഞു. ബാക്കിയുള്ള സമുദായങ്ങൾ ആരെങ്കിലുമൊക്കെ അതിനകത്ത് വേണം, എങ്കിലത് നീതിപൂർവകമാകൂ. ഇന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എല്ലാ വംശീയ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്പെഷ്യലി റിക്രൂട്ട് ചെയ്യുക, എല്ലാ വൻകരകളിൽ നിന്നുമുള്ള വംശീയ വിഭാഗങ്ങളിലെ കുട്ടികളെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഒരു കോസ്മോപോളിറ്റൻ കോൺഷ്യസ്നസ് ഉണ്ടാവുമെന്ന് അമേരിക്ക മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഡോക്ടർ അംബേദ്കർ 1919 ഇതിനുവേണ്ടി വാദിക്കുന്ന ആളാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് അംബേദ്കറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലും ഇന്ത്യ എത്തുന്നത് വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അവകാശങ്ങൾ ഉറപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ നിന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, ഗാന്ധിയാണ് അതിനെതിരെ രംഗത്ത്. അങ്ങനെ പറ്റത്തില്ല, പ്രത്യേക അവകാശം കൊടുക്കാൻ പറ്റത്തില്ല. പട്ടികാധികാരം ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ്, ഹിന്ദുമതം പിളരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് പ്രത്യേക അവകാശം കൊടുക്കാൻ പാടില്ല എന്നാണ് കാരണം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഹിന്ദുമതം ഈസ് ഓൾറെഡി സ്പ്ലിറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അൺടച്ചബിലിറ്റി. ഗാന്ധി ജനിക്കുന്നതിന് മുമ്പേ ഹിന്ദുമതം പിളർന്നിരിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ പിളരാൻ സമ്മതിക്കുന്ന പുള്ളി എന്തിനാ പറഞ്ഞത്? പിളർന്നല്ലോ, പിളർന്നിരിക്കുവാണല്ലോ.
അപ്പോൾ അത് വേറൊരു പൊളിറ്റിക്സ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മളുടെ റിസർവേഷനെ, പ്രത്യേകമായ റിസർവേഷനെ, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി റൈറ്റിനെതിരെ അദ്ദേഹം സമരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇന്ത്യയിലെ സംവരണ വിരുദ്ധ സമരത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് മഹാത്മാഗാന്ധിയാണ് നമുക്ക് പറയാൻ പറ്റും. ഉറപ്പാണ്, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഗാന്ധിയാണ് സംവരണ വിരുദ്ധ സമരത്തിൻ്റെ ഉപജ്ഞാത. അതുകൊണ്ട് സംവരണ വിരുദ്ധത എപ്പോഴും വലിയ മാൻഡേറ്റ് നേടിയെടുക്കും, പെട്ടെന്ന് ജനപ്രിയമാകും. പട്ടിയാദിക്കാരോട് നിങ്ങൾ വ്യക്തിപരമായി സംസാരിച്ചു, ഇതൊക്കെയാണെങ്കിലും സാമ്പത്തിക സംവരണം വേണ്ടെന്ന് കേട്ടോ എന്ന് പറയുന്ന പൊട്ടന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിയണം. സംവരണം മേടിച്ചു നടക്കുന്നവനാ, അവനിതിൻ്റെ ചരിത്രവും അറിയത്തില്ല, അവൻ ആരാന്നും അറിയത്തില്ല, എന്തിനാ അത് കിട്ടുന്നെന്നും അറിയത്തില്ല. അവനും പറയുന്നത് എനിക്ക് ശരിക്കും സാമ്പത്തിക സംവരണം ഇഷ്ടം കേട്ടോ എന്ന്. ഈ സംവരണം എന്ന് പറയുന്നത് ആരുടെയും ദാരിദ്ര്യം മാറ്റാനൊന്നും കൊടുക്കുന്നതല്ല, നീതിയാണ് ഉറപ്പിക്കുന്നത്. നീതി ഇപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഞാൻ ഈ ഹിസ്റ്ററിക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ റിസർവേഷനിലേക്ക് എത്തി. അപ്പം ഈ ജനാധിപത്യത്തെ കൂടുതൽ ഫലപ്രദവും അർത്ഥപൂർണവുമാക്കുന്ന ഒരു സംവിധാനമായിട്ട് വേണം നമ്മൾ റിസർവേഷനെയും ന്യൂനപക്ഷാവകാശത്തെയും കാണാനായിട്ട്. അതല്ലാതെ റിസർവേഷനെ ഹാനികരമാകുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത്. ബാക്കിയുള്ളവരുടെ അവകാശത്തെ റദ്ദ് ചെയ്യുന്ന, നമുക്കെന്തോ പ്രത്യേകമായ അവകാശം എടുത്ത് കിട്ടുന്നുണ്ടെന്നാണ്. നമുക്കൊരു പ്രത്യേക അവകാശമില്ല, നമുക്ക് അവകാശമേ ഇല്ലാത്തത് കൊണ്ടാണ് സംവരണമുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ കണ്ടംപററി ഇന്ന് ഇന്ന് സമകാലീനമായ ജീവിതത്തിൽ ജാതിയുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് റിസർവേഷൻ ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ സമൂഹത്തിൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മതി, അപ്പം നമുക്കതറിയാം കേരളത്തിലെങ്ങനെയാണ് ഇന്ത്യയിലെങ്ങനെയാണ് ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ രോഹിത് വെമ്പുലയുടെ സംഭവം, ഈ കഴിഞ്ഞ കൃഷ്ണമുത്തു കഴിഞ്ഞ ദിവസം മരിച്ച മുത്തുവിൻ്റെ സംഭവം, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാതി എങ്ങനെ. നിങ്ങൾക്കറിയാമോ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ASI നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങൾ സ്ഥിരമായി അവിടെ പല പ്രാവശ്യം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനിടയായിട്ടുള്ള ഒരാൾ. അപ്പോൾ അവിടെ ബ്രാഹ്മണർക്ക് മാത്രം വെള്ളമെടുക്കാനൊരു കിണർ കുത്തിയ സ്ഥലമാണെന്ന് നോക്കണത് യൂണിവേഴ്സിറ്റി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ പഠിക്കും തോറും വിവരം കൂടുകയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുറഞ്ഞു വരും നമ്മൾ വിചാരിക്കുന്നത്, അങ്ങനെയൊന്നല്ല, നേരെ തിരിച്ച് അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അയാൾ ഈ അംബേദ്കറുടെ കൂടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ആളാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുടെ മെമ്മോറിയൽ ലെക്ചർ എല്ലാ വർഷവും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നടക്കും. അവിടെ ഒരു വർഷം നടക്കുന്ന ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഇടയിൽ ദളിതർക്കിടയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഉയർന്നു വന്ന ഗോപാൽ ഗുരു എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് മുഖ്യ പ്രഭാഷകനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാഷണം കേൾക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ആൾക്കാരുടെ ഇങ്ങനെ സ്റ്റേജിലിങ്ങനെ ഇരിക്കുക താഴെ. അപ്പോൾ ഈ ശരിക്കും നമ്മൾ ഈ തെന്നാലിരാമൻ്റെ ചിത്രകഥയൊക്കെ വായിക്കില്ലേ, അതേ രൂപത്തിലൊരാളുണ്ട്, ഈ മുടിയൊക്കെ ഇങ്ങനെ കിട്ടി താറൊക്കെ പാച്ചിയൊരു കഥാപാത്രം. അപ്പോൾ ഞാൻ ഇതാര, അതാണ് VC, അതാണ് വൈസ് ചാൻസലർ. പുള്ളി പരമ്പരാഗത ബ്രാഹ്മണ വേഷത്തിലായിരിക്കുന്നത്, ഒരു പൂണൂലൊക്കെ ഇട്ട് ഈ പറഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ കിട്ടി താറൊക്കെ പാച്ചി ഞാൻ നിൽക്കുക. അപ്പോൾ ഗോപാൽ ഗുരു അടക്കം പ്രധാനപ്പെട്ട പ്രതിനിധികൾ കയറി ചെല്ലും, ബാക്കി എല്ലാവർക്കും പുള്ളി കൈ കൊടുക്കുന്നു. ഗോപാൽ ഗുരുവിന് പുള്ളി അത്യാവശ്യം, ആ ശരി ശരി, ഡോണ്ട് ടച്ച് ഹിം, നീ എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, എന്നെ തുടരുതെന്ന്, ഹീസ് ആൻ അൺടച്ചബിൾ, അറിയാം. ഇത് ഞാൻ നമ്മൾ നേരിട്ട് കാണുന്നൊരു കാര്യം, അവിടെ നടക്കുന്നൊരു കാര്യമാണ്. അതിനകത്ത് ആ ക്യാമ്പസിനകത്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് വിതരണം ചെയ്യുന്നില്ല. ഈ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ആരുടെ, നമുക്ക് വേണമെങ്കിൽ പറയാം വെജിറ്റേറിയൻ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ദീർഘായുസ്സിന് നല്ലതാണെന്നൊക്കെ ഇപ്പോൾ പുതിയ സിദ്ധാന്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ബോധമാണ്, ഒരു ജാതി ബോധമാണ്. ഈ ഇറച്ചിയുടെയും മീനിൻ്റെയും മണം അടിക്കാൻ പറ്റില്ല, അവന് ഛർദ്ദിക്കും, അവന് പ്രശ്നം അത്. കാരണം ഇറച്ചി ബീഫിൻ്റെ മണം സ്വമേധയാ ചെന്ന് ഇവനെ ഛർദ്ദിപ്പിക്കുന്നല്ല, ബീഫിൻ്റെ മണം അവനിൽ ചില സാമൂഹ്യ ഓർമ്മകൾ ഉണ്ടാക്കും. അൺടച്ചബിൾ കാസ്റ്റിനെ കുറിച്ചിട്ട്, മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അവൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഈ ഓർമ്മ അവനെ ഒമിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യം, അതല്ലാതെ മണം നേരിട്ട് ചെന്ന് ഇവനെ ഒമിറ്റ് ചെയ്യിക്കുന്നല്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അങ്ങനെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ പോലും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ വളരെ ഫലപ്രദമായി ചെയ്യുന്നൊരു സ്ഥലമാണ് ഇന്ത്യൻ IITകൾ. IITയിലെ ഒരു അനുഭവം പറയാം. അവിടെ ആദ്യമായി ചെല്ലുന്ന കുട്ടികൾക്ക് ഒരു 9 മാസത്തേക്ക് പ്രത്യേകമായൊരു കോഴ്സുണ്ട്. ഇംഗ്ലീഷിൽ മോശമായിരിക്കുന്ന, ബാക്ക്വേഡായിരിക്കുന്ന കുട്ടികൾ സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ആദ്യം ചെല്ലുമ്പോൾ ഈ റിമോട്ട് ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഈ പറഞ്ഞ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കൊന്നും IIT ചെന്നാൽ ഒരു കാര്യം ആദ്യഘട്ടത്തിൽ മനസ്സിലാവത്തില്ല. അതുപോലെ ഇംഗ്ലീഷുകളാണ് അവിടെ പറഞ്ഞുകൊണ്ട്, അവർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്, അതിന് സംവിധാനമുണ്ട്. ഇതൊരിക്കലും ഫങ്ഷൻ ചെയ്തില്ല, ഒരിക്കലും ഫങ്ഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, രോഹിത് വിമല മരിച്ച സമയത്ത് ഞാൻ ഹൈദരാബാദിൽ ഒരാഴ്ചയോളം യൂണിവേഴ്സിറ്റിയിലുണ്ട്. ആ സമയത്ത് IITയിൽ നിന്ന് അവിടെ വന്നൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞൊരു കാര്യം, സാറേ അത് നമ്മളങ്ങോട്ട് ചെന്നൊരു 3 മാസം കഴിയുമ്പോഴേ ഗൈഡ് നമ്മളോട് പറഞ്ഞു, എടാ നീ ഇവിടെ നിന്ന് പൊക്കൂ, നീ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നീ രക്ഷപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്ന്. അവൻ ആറുമാസം കൂടി ഉണ്ട് രക്ഷപ്പെടാൻ. എന്നാൽ ഇവനെ പറഞ്ഞു പറഞ്ഞു ഇവൻ്റെ ഉള്ള ആത്മവിശ്വാസം തകർത്ത് അവനെ അവിടെ നിന്ന് അത്യാവശ്യം ഇറക്കി വിടും. അവിടുത്തെ സ്ഥിരം ഒരു ഒരു പരിപാടിയാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് IIT 84 കണക്ക് പുറത്തു വന്നു. ഒന്നറിയണം, 800 ജോലിക്കാരാണ് ഇന്ത്യയിലെ 7 IITകളിലായിട്ടുള്ളത്. IIT എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 7 അതിൽ 800 പട്ടികജാതിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതിനകത്ത് 796 പേരും സ്കാവഞ്ചേഴ്സാണ്, കക്കൂസ് എഴുതുന്നവരാണ്. 4 LD ക്ലർക്കുമാരും, ഒരൊറ്റ അധ്യാപകനില്ല. ദാറ്റ് മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം? അവരെയൊന്നും പഠിപ്പിക്കാനുള്ള യോഗ്യത ഈ 35 crore വരുന്ന പട്ടികജാതിക്കാരിലാർക്കും ഇല്ല എന്നൊരു തീരുമാനം നമുക്കവിടെ എത്താം. മറ്റൊന്ന്, പട്ടികജാതിക്കാർക്ക് അവിടെ അധ്യാപകരാകാൻ എന്തോ തടസ്സമുണ്ടെന്നോ, ഇവർ മുഴുവൻ മന്ദബുദ്ധികളാണെന്ന് വിചാരിക്കണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് IIT പോലുള്ള പ്രസ്റ്റീജിയസായ സ്ഥാപനത്തിൽ അധ്യാപകനായി പ്രവേശിക്കാൻ ഒരു തടസ്സമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തടസ്സത്തെ നീക്കം ചെയ്യുന്നതാണ് സംവരണം എന്ന് പറയുന്ന കാര്യം. IIT സംവരണമില്ല, അതാ കുഴപ്പം. IIT സംവരണമില്ല, അവിടെയാണ് 314 എഡിറ്റേഴ്സിനെ, പത്രങ്ങളുടെ എഡിറ്റേഴ്സിനെ, TV ചാനലിൻ്റെ എഡിറ്റേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തു. ഒറ്റ പട്ടികജാതിക്കാരൻ പോലും ഇല്ല, ഒരു ആദിവാസി പോലും ഇല്ല. എന്താ തീരുമാനം? ഒരു പത്രത്തിൻ്റെ എഡിറ്ററാകാൻ യോഗ്യതയുള്ള ഒരു ഒറ്റ മനുഷ്യൻ പോലും പട്ടികജാതിക്കാർക്കിടയിൽ ഇല്ല. അതൊരു തീരുമാനം. അല്ലെങ്കിൽ പത്രങ്ങൾ പട്ടികജാതിക്കാരെ എഡിറ്ററായി വാഴിക്കുന്നില്ല. ഇതിലേതെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് രണ്ടാമത്തേ താല്പര്യമുള്ളൂ. ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല പട്ടികജാതിക്കാരെല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ ബ്രാഹ്മിൺ ബനിയാ ലോബികൾ വളരെ വ്യക്തമായും പുറത്തു നിർത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിലിവിടെ സംവരണം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും എഡിറ്റേഴ്സ് ഉണ്ടാകുമായിരുന്നു. ഇവിടെ എഡിറ്റേഴ്സായിട്ട് ഇവിടെ വിപ്ലവം നടത്തുമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരൊരു വിപ്ലവം നടത്തുകയും വേണ്ട, റിസർവേഷൻ വിപ്ലവം നടത്താനുള്ള ഒരു വാതായനമല്ല. മറിച്ച് അവനവിടെ ഉണ്ടായിരിക്കുക എന്നത് മർമ്മപ്രധാനമായൊരു കാര്യമാണ്. കേരളത്തിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്, ഇപ്പം നമ്മുടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന 14 MLA ഉണ്ടാവും ഉറപ്പാണ്. രാജ്യസഭ എന്ന് പറയുന്നൊരു സഭയുണ്ട്. 50 കൊണ്ട് എത്ര പട്ടികജാതിക്കാർ അവിടെ പോയിട്ടുണ്ട്? വിരലെണ്ണം, ഒരു മനുഷ്യൻ്റെ കൈവിരലെണ്ണം പറ്റും. ഈ ഇത് വരുമ്പോൾ എല്ലാം ഒഴിവ്, രണ്ടൊഴിവ്, അത് ന്യൂനപക്ഷങ്ങൾക്ക് വേണം. വലിയ പ്രശ്നമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണം. ന്യൂനപക്ഷങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആർക്കാ? സുറിയാനി ക്രിസ്ത്യാനിക്ക് വേണമെന്നാണ്. ദളിത് ക്രിസ്ത്യാനിക്ക് കൊടുക്കുകയല്ലോ. സുറിയാനി ക്രിസ്ത്യാനിക്ക് വേണമെന്നാണ് ഞാൻ പാലായി നസ്രാണിക്ക് കൊടുക്കണം എന്നാണ് ഈ പറയണേ. മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. ജാതിയുടെ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ആർക്കാ? നായർക്ക് കൊടുക്കണമെന്നാണ്. വേറൊരു ജാതിക്കും ഇല്ലത്. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയ നടക്കുന്നൊരു സ്ഥലത്താണ് ഈ സംവരണം നീതി ഉറപ്പിക്കൊണ്ട്. 14 പേരവിടെയുണ്ട്, ഒന്നും മിണ്ടുന്നില്ല, അത് വേറെ കാര്യം. 14 പേരവിടെ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യം ഒരു മിണ്ടിയല്ല. പക്ഷെ 14 പേരവിടെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ സംവരണം എന്ന് പറയുന്നതിന്, അത് പ്രമോഷനിലായാലും എവിടെയായാലും ഒരു പ്രത്യേക സ്പേസിൽ, അധികാരത്തിൻ്റെ പ്രത്യേക സ്പേസിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു തത്വമാണ്, നീതിയുടെ തത്വമാണ്. സംവരണം എന്നത് നീതിയുടെ തത്വമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു മൗലിക തത്വമായാണ് അംബേദ്കർ അതിനെ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന സമയത്ത്, ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ എഴുതുന്ന, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, എഴുതുന്ന സമയത്ത് അദ്ദേഹം നിരവധിയായ പ്രൊവിഷൻസ്, ഈ പറഞ്ഞ പട്ടികജാതിക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശത്തിന് വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. 17th ഒരു വകുപ്പിലാണ് ഇന്ത്യയിൽ അയിത്തം നിരോധിക്കുന്നത്, അയിത്തം നിരോധിക്കും. ഈ അയിത്തം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അയിത്തം ആചരിക്കുന്ന നിരോധിക്കുന്ന ചെറിയൊരു കാര്യമല്ല. നൂറ്റാണ്ടുകളായി ഇന്ത്യ പാലിച്ചു വന്ന സാമൂഹികമായ ഒരു ജീവിത ക്രമത്തെയാണ് 17th അട്ടിമറിക്കുന്നത്. അത്രയും പ്രാധാന്യം ആ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ വിത്തുകൾ പാകുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതിയത് വലിയ കുറ്റമായി പോയെന്ന് അരുന്ധതി റോയ് പറഞ്ഞാൽ, അരുന്ധതി റോയ്ക്ക് അംബേദ്കറെ മനസ്സിലായിട്ടില്ലെന്ന് പറയാനുള്ള സാമർഥ്യം നമ്മൾ കാണിക്കണം. അല്ലാതെ അരുന്ധതിയുടെ സ്റ്റാർഡമിൽ വീണുപോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അംബേദ്കർ 1919 സൗത്ത് ബോറോ കമ്മിറ്റിക്ക് നിവേദനം കൊടുക്കുന്നത് മുതൽ സൈമൺ കമ്മീഷൻ്റെ മുന്നിലും വട്ടമേശ സമ്മേളനത്തിലും എക്സിക്യൂട്ടീവ് കൗൺസിലിനോട് അടക്കം നിരന്തരമായി ഈ ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി സംവാദത്തിലേർപ്പെട്ടുകൊണ്ടും അവർക്ക് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടും ഒരു ജനതയുടെയും വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ അംബേദ്കർ ആരംഭിച്ചു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് യഥാർത്ഥത്തിൽ
ഈ പറയുന്ന 48 ഭരണഘടന എന്ന് പറയുന്നൊരു കാര്യം. 1927 മനുസ്മൃതി കത്തിക്കുമ്പോൾ അംബേദ്കർ ദീർഘമായൊരു പ്രസംഗം നടത്തും. ആ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നതുണ്ട്, നാളിതുവരെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയായിരുന്ന മനുസ്മൃതി ഞാൻ കത്തിക്കുന്നു, പകരം എല്ലാവർക്കും നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു ജനാധിപത്യ ഭരണഘടന ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് 1927 അംബേദ്കർ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ വാഗ്ദാനമാണ് അംബേദ്കർ നിറവേറ്റുന്നത്. ഒരു ജനാധിപത്യ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞ ഒരു കാര്യം മുരളി ഇവിടെ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയൊരു ഒരു പ്രസ്താവന, സെപ്റ്റംബർ 24 ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നടത്തിയൊരു ഒരു പ്രസ്താവനയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് നോട്ട് നാച്ചുറൽ, അത് സ്വാഭാവികമായി കൈവരുന്നൊരു കാര്യമല്ല. ഭരണഘടനാ എത്തിക്സ് എന്ന് പറയാം, ഭരണഘടനാ ധാർമ്മികത എന്നത് സ്വാഭാവികമായി കൈവരുന്നൊരു കാര്യമല്ല. ഇറ്റ് ഷുഡ് ബി കൾട്ടിവേറ്റഡ്, അത് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടതാണ്. ഇന്ത്യ പോലെ അനീതി നിറഞ്ഞൊരു സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതും നിയമം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നത് നമ്മൾ ബോധപൂർവമായി സമൂഹത്തിൽ നിർമ്മിക്കേണ്ടതാണെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ്, ഈ ബോധപൂർവമായി നിർമ്മിക്കുന്ന ഈ പ്രക്രിയയാണ് ഇന്ന് നടക്കുന്ന ദളിത് വിരുദ്ധ കലാപങ്ങൾ, ദളിതർക്കെതിരായ കൂട്ടക്കൊലകൾ. യഥാർത്ഥത്തിൽ ദളിതർക്കെതിരായ കലാപമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ വെല്ലുവിളിയായി മാറുന്നു. ഈ ഇപ്പോൾ ഹരിയാനയിൽ രണ്ട് കുട്ടികളെ ചുട്ടുകൊല്ലുമ്പം ദളിതർക്കെതിരെ വേറൊരു സമുദായം നടത്തുന്ന യുദ്ധമല്ലത്, ഈ ജനവിഭാഗത്തോട് ഐത്തം പാലിക്കാൻ പാടില്ലെന്നും വിവേചനം കാണിക്കാൻ പാടില്ലെന്നുമുള്ള വ്യക്തമായ വ്യവസ്ഥയാണ് അവർ വെല്ലുവിളിക്കുന്നത്. യു പിയിൽ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുമ്പോൾ, കെട്ടിത്തൂക്കിന് വലിയൊരു ഒരു ചരിത്രമുണ്ട് കേട്ടോ, 1910 ഇരുപതാം നൂറ്റാണ്ട് ആദ്യ ദശകങ്ങളിൽ ബ്ലാക്സിനെതിരെ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ ബ്ലാക്സിനെതിരെ വലിയ യുദ്ധം നടക്കുന്നൊരു സമയത്ത്, സിവിൽ വാറിൻ്റെ ആദ്യൊരു ഘട്ടത്തിൽ, ഇഷ്ടംപോലെ കറുത്ത സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുക മാത്രമല്ല, അവരുടെ ശവശരീരങ്ങൾ കെട്ടിത്തൂക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു സിമ്പലാണ്, അതൊരു ഒരു എന്താ പറയുക, ഒരു ത്രട്ടണിയാണ്, സമൂഹത്തിനോടുള്ള ഒരു ഭീഷണിയാണ്. നിന്റെ വിധി ഇതായിരിക്കും എന്നവർ, പണ്ടത്തെ രാജഭരണകൂടങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് അത്. പണ്ടത്തെ നമ്മുടെ തിരുവിതാംകൂറിലെ തന്നെ പഴയകാല വിപ്ലവകാരിയായിരുന്ന നമ്മുടെ വേലുത്തമ്പി ദളവയെ പിടിച്ചുകൊണ്ട് പോയിട്ട് കെട്ടിത്തൂക്കി കണ്ണമ്മൂലയിൽ കുറേ ദിവസം കെട്ടിത്തൂക്കി ഇടുക ചെയ്ത്. അത് ഭരണകൂടം അധികാരികൾ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജാണ്, ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഇതായിരിക്കും എൻ്റെ വിധി എന്ന്. ഇവിടെ പക്ഷേ കെട്ടിത്തൂക്കുന്നത് ജാതി മേധാവികളാണ്, അതും ഒരു ഒരു ത്രട്ടണിങ് ആണ് സമൂഹത്തോട്. സമൂഹത്തോട് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രത്തോടും. നിങ്ങൾക്കൊക്കെ ഇവിടെ നിയമമൊക്കെ കാണും, ഭരണഘടന കാണും, അതൊന്നും ഇവിടെ നടക്കിയാൽ, ഇവിടെ ഞങ്ങൾ പറയുന്നത് നടക്കുന്ന ഇതാണ് അത്രട്ടണി. ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രത്തെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് ദളിതർക്കെതിരായ അതിക്രമമെന്ന് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്നു. അന്ന് മാത്രമേ ദളിതർക്കെതിരായ കലാപം, അത് ദളിതർക്കെതിരായ അതിക്രമം സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് കഴിയും. അതിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അംബേദ്കറിൻ്റെ ഈ പ്രസ്താവന, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടതാണ് എന്ന പ്രസ്താവനയും, നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ച ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ജനാധിപത്യമുണ്ട് എന്നാൽ സാമൂഹികമായ ജനാധിപത്യമില്ല എന്ന മർമ്മപ്രധാനമായ കാര്യത്തെയുമാണ് നമ്മൾ കാണേണ്ടത്. ലോകത്തിന് ആദ്യം പറഞ്ഞതുപോലെ ജനാധിപത്യത്തെക്കുറിച്ചൊരു അടിസ്ഥാന സങ്കല്പം നൽകുകയും റെപ്രസെൻറ്റേഷൻ്റെ പ്രാധാന്യം ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നൊരു സങ്കല്പനം മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു സാമൂഹിക പരിസരത്തിൽ മാത്രമേ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥപൂർണമാകൂവെന്ന ജനാധിപത്യത്തെ സംബന്ധിച്ച ഏറ്റവും സമ്പുഷ്ടമായൊരു കാഴ്ചപ്പാട് കൂടി അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാൾ നമുക്കറിയാം, അവിടെ വലിയ കലാപം നടന്നു, മാവോയിസ്റ്റുകളുടെ നേതൃത്വം വലിയ കലാപം നടന്നു. പ്രചണ്ഡ, നിങ്ങൾക്കെല്ലാം അറിവുള്ള ഒരു പേരാണത്. പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ആദ്യം ഗവൺമെൻറ് ഉണ്ടായപ്പോൾ അവിടെ 10-400 പ്രതിനിധികളുള്ള പാർലമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വിപ്ലവകാരികളാണ് കൂടുതലും, പ്രചണ്ഡ മാവോയിസ്റ്റ് ആണല്ലോ, അപ്പം വിപ്ലവകാരികളാണ് കൂടുതലും. അപ്പോൾ മദേസികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിഭാഗമുണ്ട്, പിന്നോക്ക വിഭാഗമാണ് അവർ. പ്രചണ്ഡ അതൊക്കെ നിൽക്കരുത്, നിങ്ങൾ വിപ്ലവകാരികളൊക്കെ ആയിട്ട് അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഞങ്ങളുടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു പാർലമെൻറ്റിനകത്ത്, അതിന് ഉത്തരം ഞാൻ പറയണം എന്ന് പറഞ്ഞു. അതിൽ തടഞ്ഞ് ആ ഭരണം നിലംപതിക്കുക ചെയ്ത്. ഇപ്പോൾ മദേസികൾക്ക് പുതിയ റെപ്രസെൻറ്റേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് പിന്നീട് അവർ രാഷ്ട്രത്തിന് ഫങ്ഷൻ ചെയ്യാൻ കഴിഞ്ഞത്. ഇതാണ് അംബേദ്കർ നേരത്തെ പറഞ്ഞൊരു കാര്യം.
ഇതാണ് അംബേദ്കർ 19 മുതൽ പറയുന്നൊരു കാര്യം. വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾക്ക് സഫീഷ്യൻ്റായ റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ ജനാധിപത്യത്തെ നിലനിർത്താൻ പറ്റൂ എന്നുള്ളത്. ഇതാണ് ഇന്ന് ലോകം നേരിടുന്ന, ജനാധിപത്യ സംവിധാനം നേരിടുന്ന തകർച്ചയ്ക്കുള്ളൊരു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ വാക്കുകളിലുണ്ട് എന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ കഴിയും. ഈ പറയുന്ന റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ പൊൻതൂവലാണ് എന്ന് അടിയുറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് പഴമയുടെ കാര്യമല്ല, പണ്ടെങ്ങോ നമ്മുടെ അപ്പൂപ്പന്മാരെ അടിച്ചമർത്തിയത് കൊണ്ട് കിട്ടുന്ന പാരിതോഷികമാണെന്ന് നമ്മളാരും വിചാരിക്കേണ്ടതല്ല. ഇപ്പോൾ തന്നെ ഈ സമയത്ത്, ഈ നിമിഷം, ഈ സ്ഥലത്ത് ഡിസ്ക്രിമിനേഷൻ, വിവേചനം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് റിസർവേഷൻ ഒരു അനിവാര്യതയായിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായ അവകാശത്തെ നിലനിർത്താനുള്ള ഒരു ശ്രദ്ധ ഉള്ളപ്പോൾ തന്നെ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിന് ഒരു വഴികാട്ടിയും വെളിച്ചവുമാണ് എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ആശയത്തെ പിന്തുടരുന്ന നിലയിൽ അത് ഉയർത്തിപ്പിടിക്കുവാനും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുമുള്ള പുതിയൊരു ദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ആത്മാർത്ഥമായി ഏറ്റെടുക്കാൻ സമുദായത്തെ സ്നേഹിക്കുന്ന ഏവരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.